സംയോജിപ്പിക്കുന്നതോടൊപ്പം ആ വിശ്വാസവും അള്ളാഹുവിലേക്ക് ഏറ്റവും നന്ദി അർഹിക്കുന്ന രൂപത്തിൽ ചെയ്യുന്ന അതുല്യമായ ആരാധനയായ നിസ്കാരവും ഭക്തിപൂർവം നിസ്കരിക്കുന്നതോടൊപ്പം മൂന്നാമതായി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വളരെ കൂടുതൽ പരിഗണിക്കേണ്ട കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്റിളൂൻ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്റിളൂൻ, വിശ്വാസികൾ വേണ്ടാത്ത വിഷയങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നവരാണ്. വേണ്ടാത്ത വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്തരമായി ഗണിക്കപ്പെടുന്ന വാക്കുകളും പ്രവൃത്തികളും സമ്പർക്കങ്ങളും അതേ അർത്ഥത്തിലുള്ള എല്ലാം, അതിൽ നിന്ന് മുഖം തിരിക്കാനുള്ള വലിയ കഴിവ് ആർജിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മുക്കല്ലഫ്, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ ആജ്ഞകൾ പൂർണ്ണമായും അനുസരിച്ചവനാവുക. കാരണം മുസ്ലിങ്ങളായ നാം ഈമാനും ഇഖ്ലാസും ചാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പ്രധാനമായും രണ്ട് തലങ്ങളെയാണ് അള്ളാഹു ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന്, വളരെ കരുതലോടെ നിർവഹിക്കേണ്ട ആരാധനയാകുന്ന നിസ്കാരം, അത് നാം ചെയ്യേണ്ട കർമ്മമാണ്. മറ്റൊന്ന്, വളരെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഉപേക്ഷിക്കേണ്ട വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും അല്ല, ധാരാളമുണ്ട്. വേണ്ടാവൃത്തികൾ എന്നതിനെ സംബന്ധിച്ച് മഹാരഥന്മാരായ ഖുർആൻ പണ്ഡിതർ പറഞ്ഞപ്പോൾ ആദ്യമായി അവര് പറഞ്ഞു, ലഗവ്, നിരർത്ഥകമായത്, അർത്ഥമില്ലാത്ത കാര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യദ്ഖുലു ഫീഹി കുല്ലു മാ കാന ഹറാമൻ ഔ മക്റൂഹൻ ഔ കാന മുബാഹൻ, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും അതിൽ ഉൾപ്പെടും, കറാഹത്തുകൾ പോലും പെടും, ആവശ്യമില്ലാത്ത അത്യാവശ്യമില്ലാത്ത ഹലാലുകൾ പോലും പെടും. ഇതെല്ലാം വിശ്വാസികൾ വർജിക്കേണ്ടവരാണ്. അതിലേറ്റവും ആദ്യമായി പറഞ്ഞ നിഷിദ്ധമാക്കപ്പെട്ട വിഷയങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും പ്രത്യേകിച്ച് വരുന്ന കുറ്റകൃത്യങ്ങൾ, അതിൽ നിന്ന് മാറി ജീവിക്കാനുള്ള കഴിവ് വിശ്വാസി ആർജിക്കുക. നാട്ടിൽ എല്ലാവരും അങ്ങനെയാണെന്ന് കരുതിയിട്ട് ഞാനും അങ്ങനെയാകട്ടെ എന്ന് തീരുമാനിക്കലല്ല വിശ്വാസിയുടെ ലക്ഷണം. എല്ലാവരും അങ്ങനെയാകുമ്പോൾ ഞാൻ എതിരായി പ്രവർത്തിക്കട്ടെ എന്ന് ചിന്തിക്കലാണ്. അങ്ങനെ ഒരു എതിർബോധത്തോടുകൂടെ ചിന്തിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ അല്ലാഹു തആല വിജയിച്ചവർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിശ്വാസികളാകുന്നത്. സൗകര്യങ്ങളും സംവിധാനങ്ങളും വർദ്ധിക്കുന്നതിനനുസരിച്ച് അനാവശ്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ നാളെ മറ്റൊരു പേരിലാണ്, ഇനി അടുത്ത വർഷം അത് പുതുമയുള്ളൊരു പേരിലാണ് വരുന്നത്. സംഗതി എല്ലാം ഒന്നു തന്നെയാണ്. പിന്നെ അതിന് ആളുകൾ ഇങ്ങനെ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരിക്കലും അത് നല്ലതായി വരൂല. ഖുല്ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. അല്ലാഹു തആല പഠിപ്പിച്ചു നബിയെ, അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലാ യസ്തവിൽ ഖബീസു വത്തയ്യിബ്, ധർമ്മവും അധർമ്മവും ഒരിക്കലും തുല്യമാവുകയില്ല. വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്, അധർമ്മത്തിന്റെ വക്താക്കളുടെ ആധിക്യം നിന്നെ കൗതുകപ്പെടുത്തിയാലും, എല്ലാവരും ആ വിഷയത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആ വിഷയത്തിൽ ഇല്ലെന്ന് പറയാൻ സാധിക്കണം. എല്ലാവരും ആ ഏർപ്പാടുമായിട്ട് നടക്കുന്നവരാ, പിന്നെ ഞാൻ മാത്രം എന്തിനാ മാറി നിൽക്കുന്നത്?
എന്ന് ചോദിക്കുന്നിടത്തല്ല കാര്യമുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ അടയാളം പറഞ്ഞപ്പോ വല്ലദീനഹും അനില്ലഗ്വി മുഅരിദൂൻ, അനാവശ്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, അനാവശ്യങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ സൗകര്യമുണ്ടായിട്ടും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളഞ്ഞ് മാറി ജീവിക്കാനുള്ള ഒരു ധൈര്യം, അതാണ് സത്യത്തിൽ ഏറ്റവും വലിയ ധൈര്യം. അധർമ്മികൾക്ക് ഇടയിൽ പോയി അവരോട് സമരസപ്പെട്ട് ജീവിക്കുക എന്നതാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം. ഒരു നാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു നോക്കുമ്പോൾ, മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം അനാശാസ്യ പ്രവണതകൾ അവിടെ വർദ്ധിച്ചു കിടക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഒറ്റയാനായി അവിടെ പോരാടിയിട്ട് എനിക്ക് ജയിക്കാൻ പറ്റോ ഇല്ലേ എന്നല്ല ചിന്തിക്കല്. നീ ഒറ്റയാനായിട്ട് മാറി ജീവിച്ചാലും നിനക്ക് ജയിക്കാൻ പറ്റുമെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഖദ് അഫ്ലഹ എന്ന് തുടങ്ങിയിട്ടല്ലേ നമ്മൾ ഈ അധ്യായം തുടങ്ങിയത്. വിജയിച്ചിരിക്കുന്നു. വിജയിക്കണമെങ്കിൽ നിസ്കാരം എന്ന കർമ്മം ഭക്തിയോടെ നിർവഹിച്ചാൽ മാത്രം പോരാ. വല്ലദീനഹും അനില്ലഗ്വി മുഅരിദൂൻ, നിരർത്ഥകമായ വർത്തമാനങ്ങൾ ചെയ്തികൾ അതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട്. തിരിഞ്ഞു കളയാനുള്ളൊരു മനസ്ഥിതി വേണം. നാട്ടിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് ഉണ്ടായാലും ശരി, എല്ലാവരും അതിൽ പെട്ടിട്ടുണ്ട് എന്ന് വന്നാലും ശരി, അതെല്ലാം നവർ മൈൻഡാക്കി കളയാനുള്ള കഴിവ് വല്ലാത്ത കഴിവാണ്. അതുകൊണ്ടല്ലേ ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, വഇഖാമത്തുൽ ഇഖ്റാദി മുഖാമത് തർക്കി, ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിന് പകരം പാടെ മാറിക്കളയുക, ആ വിഷയത്തിലേക്ക് തീരെ ശ്രദ്ധ ചെലുത്താതിരിക്കുക എന്ന് പ്രയോഗിച്ചത്. ആ പദപ്രയോഗം ഒരു വലിയ വിഷയം അറിയിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ നാട്ടുകാരിലോ സാമൂഹ്യപരമായിട്ടോ ഒരു നിലക്കും അതിനോട് നമുക്ക് ഒരു സബബുമില്ല. നമ്മളെ ഒരു പങ്ക് തീരെ ആ വിഷയത്തിലില്ല. നീ അതിന് പുറത്തുനിന്ന് സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അതിൽ കാരണക്കാരായി വർത്തിക്കുന്ന ആളുകൾക്ക് നീ ഒത്താശ പാടിയിട്ടുണ്ടോ? അതുമില്ല. പിന്നെയോ നിന്റെ ചെറിയ ഒരു ചാഞ്ചല്യം, മനസ്സിന്റെ ഒരു ചെറിയ ഒരു ചാഞ്ചാട്ടം അതിലേക്ക്, അതുമില്ല. ഇത് അറിയിക്കാനാണ് അവര് പാടെ മാറിക്കളയുന്നവരാണ്. വല്ലദീനഹും, ഇത് ചെറിയൊരു അടയാളമല്ല, വലിയൊരു അടയാളമാണ്. കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ അത് നോക്കാൻ പോലും മനസ്സുവെക്കാതെ മാറിക്കളയാനുള്ള ഈമാൻ. ഒരു സ്ഥലത്ത് ചെന്നു നോക്കുമ്പോൾ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്. സ്ത്രീയും പുരുഷനും വകഭേദമില്ലാതെ അഴിഞ്ഞാട്ടം നടക്കുന്നുണ്ട്. ഒരു നോക്ക് 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 നോക്കി നിൽക്കാൻ പോലും തയ്യാറാകാതെ, എന്താന്ന് അന്വേഷിക്കാൻ പോലും മനസ്ഥിതി കാണിക്കാതെ, എനിക്കതൊരു നിലക്കും പറ്റിയതല്ല എന്ന അർത്ഥത്തിൽ മാറി ചിന്തിക്കാനുള്ള വലിയ കഴിവ്, ആ കഴിവാണ് റബ്ബ് തആല മൂന്നാമതായി പഠിപ്പിക്കുന്നത്. വല്ലദീനഹും അനില്ലഗ്വി മുഅരിദൂൻ, അനാവശ്യം പറയുന്നുണ്ട്, കേൾക്കാൻ നല്ല രസമാണ്. ഗീബത്ത് ഞാൻ പറയുന്നില്ല, മറ്റുള്ളവർ പറയുന്നുണ്ട്, കേൾക്കാൻ നല്ല ഹരമാണ്. അതിലും ഈ വിഷയം ഉൾപ്പെട്ടിട്ടുണ്ട്. കാരണം അല്ല ഖുവാലു അല്ല ഫആല് രണ്ട് തരങ്ങളെയും അതിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിരർത്ഥകമായ വാക്കുകളും നിരർത്ഥകമായ ചെയ്തികളും, അർത്ഥമില്ലാത്ത ആവശ്യമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും, അതിൽ മുൻപന്തിയിൽ വരുന്നതല്ലേ കളവ്. എന്റെ മാന്യ സഹോദരി സഹോദരങ്ങളോട് പറയട്ടെ, ഏറ്റവും കൂടുതൽ കളവ് പ്രചരിപ്പിക്കുന്ന ലോകത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. സന്ദർഭങ്ങളിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വാർത്ത ലഭിക്കുമ്പോഴേക്ക് നമ്മുടെ കൈ അവിടെ ബട്ടണമർത്താൻ ഒരു നിലക്കും തുനിയരുത്. സൂറത്തുൽ മുഅ്മിനൂനയിലെ മൂന്നാമത്തെ അടയാളം നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഈ എഴുതി വച്ചിരിക്കുന്ന ഈ അധ്യായം, ഇത് ശരിക്കും സത്യമാണോ അല്ലേ എന്ന് എനിക്ക് ഉറപ്പ് വേണം. ഞാൻ അതിന്റെ പിന്നാലെ ക്ലിക്ക് ചെയ്ത് 1000 ആളുകൾ അത് ഷെയർ ചെയ്യാനും അതവരെ അനുകരിക്കാനും വായിക്കാനും കാരണമായാൽ
അതേറ്റവും വലിയ നീചവും ഉത്കൃഷ്ടവുമായിരുന്നു എന്ന് പിറ്റത്തെ ദിവസം തന്നെ ബോധ്യപ്പെടുമ്പോൾ ആ അനാവശ്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ നമ്മൾക്ക് വകുപ്പ് വന്നിട്ടില്ല. ഒരു തെറിപ്പൂര പ്രഭാഷണം കേൾക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? ഹാസ്യ കഥാ പ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് എത്ര ആളുകൾ ഉണ്ടാകും? അവിടെയാണ് ഉമ്മിനായ മനുഷ്യന്റെ മനസ്സുണരേണ്ടത്. തെറിപ്രസംഗം നടത്തുക എന്ന് പറയുന്നത് അത് ഏത് വിധേനയാണെങ്കിലും ശരി, മതം അതിന് അംഗീകാരം നൽകിയിട്ടില്ല. ഷെയ്ഖ് സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മാബരി റഹ്മത്തുല്ലാഹി അലൈഹി ഫതുഹുൽ മുഈനിലൂടെ ലോക മുസ്ലിങ്ങളെ പഠിപ്പിച്ചില്ലേ, ഏതൊരു മനുഷ്യനെയും ഗീബത്ത് പറയൽ ഹറാമാണ്. വലൗ കാന കാഫിറാ, അവൻ മുസ്ലിം അല്ലാത്തവനാണെങ്കിലും ശരി, ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ഗീബത്ത് പറയാൻ പാടില്ല എന്നാണ് മതത്തിന്റെ വിശുദ്ധമായ തത്വമുള്ളത്. എന്നാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആളുകൾക്ക് കൂടുതൽ ഇമ്പമുള്ളത്, കേട്ടിരിക്കാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുള്ളത്, ഏറ്റവും കൂടുതൽ നേരം പോക്കിന് വേണ്ടി ജനങ്ങൾ ചെലവഴിക്കുന്നത് ഒരുപക്ഷെ കോമഡിയാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള അഭിനയങ്ങളാണ്, അതുപോലെയുള്ള തർക്ക വിതർക്കങ്ങളാണ്, അതല്ലെങ്കിലോ ഏഷണിയും പരദൂഷണവും നിറഞ്ഞു തുളുമ്പുന്ന വാചാലതകളാണ്. അവിടെ ഇരിക്കാൻ ഒത്തിരി പേരുണ്ട്, അവിടെ കൈയടിക്കാനും അവിടെ ഒരു പക്ഷേ കൈകൂപ്പാനും അല്ലെങ്കിൽ പൊട്ടിച്ചിരിക്കാനും എമ്പാടും ആളുകളുണ്ട്. നിങ്ങളൊരു കല്യാണ സദസ്സിലേക്ക് ചെല്ലുകയാണെങ്കിലും ഒരു മീറ്റിംഗിലേക്ക് ചെല്ലുകയാണെങ്കിലും ഉമ്മമാരെ സഹോദരിമാരെ നല്ലൊരു സൽക്കാരത്തിലേക്ക് ചെല്ലുകയാണെങ്കിലും സൽക്കാരം നല്ലതായിരുന്നു, സംബന്ധിക്കലും നല്ല കൂലിയുള്ളതായിരുന്നു, എല്ലാം നഷ്ടപ്പെടുന്നത് ലഹ്വ് കൊണ്ടാണ്, ആവശ്യമില്ലാത്ത സംസാരങ്ങളെ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടുമാണ്. ആരെല്ലാം കടന്നു വരുന്നുണ്ട്, ആരെല്ലാം അതിൽ ചർച്ചയായി വരുന്നുണ്ട്, നമ്മളാ നേരത്ത് നിർവഹിച്ചത് കുറഞ്ഞ അമലാണെങ്കിൽ പോലും ആ വിഷയവുമായി ഒരിക്കലും ബന്ധപ്പെടാത്തവന്റെ അക്കൗണ്ടിലേക്ക് നമ്മളത് റിസർവ് ചെയ്യുകയാണ്, നമ്മളത് കൊടുക്കുകയാണ്, അതെങ്ങനെ സപ്ലൈ ചെയ്യുകയാണ്. ഖുത്ബിയത്തിന് പങ്കെടുത്ത നമ്മുടെ പെരടിയിൽ അതിന്റെ കൂലിയില്ല, ദിക്റിന്റെ മജ്‌ലിസിൽ വന്ന നമ്മുടെ പെരടിയിൽ അതിന്റെ കൂലിയില്ല. നമുക്ക് വേണ്ടി അത് എഴുതാൻ വേണ്ടി ഒരുങ്ങുമ്പോഴേക്ക് വേറെയുള്ളവർക്കത് വിൽക്കപ്പെട്ടുപോയി. കാരണം അവിടെ ചർച്ച വന്നതും മറ്റൊരാളെ കുറിച്ചുള്ള ചർച്ചയിലുമായി ഇതെങ്ങോ പാറിപ്പറന്നുപോയി. ജമാഅത്ത് കഴിഞ്ഞ് നേരെ ചെറിയ കുംഭിപ്പീടികയിൽ മക്കാനിപ്പീടികയിൽ വന്ന് ചായ കുടിക്കുന്നവർ ആ പരിശുദ്ധമായ ജമാഅത്തിൽ നിർവഹിച്ച 27 ഇരട്ടിയും അവര് നടന്നു നീങ്ങിയതും അവര് കാത്തിരുന്നതുമെല്ലാം ഒരു ഗ്ലാസ് ചായ കുടിക്കുന്ന നേരത്തുകൂടെ അവരത് കളഞ്ഞു കുളിച്ചുപോയി. മഗ്‌രിബിന് നിസ്കരിച്ചവർ ഇശാഇന്റെ മുമ്പത് തകർത്തു വാരി കോരി കൊടുത്തുപോയി. ഇശാ നിസ്കരിച്ചവരോ 11 മണിയാകുമ്പോഴേക്ക് അതും തീർത്തുപോയി. സുബഹിക്ക് ചില്ലൊരു ആശ്വാസമുണ്ട്, നിസ്കരിച്ചെങ്കിൽ ഒരു പക്ഷേ അത് വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ എങ്ങോട്ടും പോയിട്ടില്ലെന്ന് പറയാം. അതും പള്ളിയിലേക്ക് വന്നിട്ടാണെങ്കിൽ വീണ്ടും ഒരു ചായ കുടിക്കാൻ കയറിയിട്ട് അതും വിൽക്കപ്പെട്ടുപോയി. ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ജമാഅത്തുകളിൽ ഏതുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾ ഏതുണ്ട്, നാം നമുക്കായി നമ്മുടെ അക്കൗണ്ടിൽ ചെയ്തു വെച്ചതെന്ന് കരുതി പറയാൻ എന്തുണ്ട്? അവിടെയെല്ലാം വിഷയം വരുന്നത് കുറ്റകൃത്യങ്ങളും അനാവശ്യ സംസാരങ്ങളും സമ്പർക്കങ്ങളും വരുമ്പോ മാറിക്കളയാനുള്ള നല്ലൊരു തീരുമാനം വേണം. ഇതുകൊണ്ടാണ് 4000 നബിമാർക്ക് ഖിദ്മത്തെടുത്ത ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു 4000 നബിമാർക്ക് ഖിദ്മത്തെടുത്തിട്ടുണ്ട്, തന്റെ മകനോട് ധാരാളം ഉപദേശങ്ങൾ നടത്തിയിട്ട് ഉപദേശത്തിന്റെ ഗാംഭീര്യത കൊണ്ട് അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും കഴിയാത്തൊരു മനസ്ഥിതി വന്ന് ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോയ മകനാണ് സാറാൻ എന്ന മകൻ. ആ മകനോട് ഉപദേശിച്ച ഉപദേശങ്ങളിൽ ഒന്ന് കാണാം. മോനെ, നീ ഒരു വഴിക്ക് സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂട്ടുകാരിരിക്കുന്നത് കണ്ടു, അവർക്ക് നീ ആദ്യം ഒരു സലാം പറയണം.
സലാം അവര് മടക്കുന്നില്ല. അല്ലെങ്കിൽ സലാം മടക്കുന്നതിന് പകരം ആക്ഷേപത്തിന്റെയോ അധിക്ഷേപത്തിന്റെയോ ഭാഷയാണ് പ്രതിധ്വനിയായി വരുന്നതെങ്കിൽ നീ അവരെ കൂടെ ഒരു സെക്കൻഡ് പോലും ഇരിക്കരുത്. അവര് നിന്റെ കൽബിലെ ഈമാൻ കവർന്നെടുത്തു കൊണ്ടുപോകും. സലാം പറഞ്ഞിട്ട് അവര് വാലിക്കും സലാം എന്ന് പറഞ്ഞ് മടക്കിയോ? നാ അവിടെ ഇരുന്നോ? സലാം പറഞ്ഞപ്പോ ആർക്കാ നിന്റെ ഈ സലാം കൊണ്ടുപോയി വലിച്ചെറിയടാന്നാ പറഞ്ഞ്? നാ നീ ഇരിക്കരുത്. ഓ, നീ ഒരു സലാമായിട്ട് വരാൻ കണ്ട നേരം. അപ്പൊ അവന്മാര് വേറെന്തോ മസ്തിലാണ്, അല്ലെങ്കിൽ അവര് വേറെന്തോ വർത്തമാനത്തിലാണ്. അതിന്റെ ഇടക്ക് നീ ഒരു സലാം അവിടെ കിട്ടുകൊടുത്തു. കൂട്ടുകാരല്ലേ എന്ന് കരുതിയിട്ട് സലാം മടക്കിയെങ്കിൽ മാത്രമേ നീ ഇരിക്കാവൂ. ഇരുന്നിട്ട് മഹാലവർകൾ പറഞ്ഞു, ഇരുന്നിട്ട് നീ അവരെ സംസാരം ശ്രദ്ധിക്കുമ്പോ വഴിമാറി പോകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സലാം പറഞ്ഞ് നിനക്കവിടുന്ന് വിടാനായി. അതാണ് മൊഴിലൂൻ, തിരിഞ്ഞു കളയാ. നമ്മളിപ്പോ ആ വിഷയം ചർച്ച ചെയ്യണ്ട, നമ്മളത് പറയണ്ട. അങ്ങനെ പറയാൻ എത്ര പേർ കഴിയും? ഒരു വിഷയം പറ്റാത്തത് കടന്നു വരുമ്പോ അത് തുടല്ലേ, അത് പറയല്ലേ. ഈ സദസ് നീ വഷളാക്കല്ലേ? ഈ നല്ല ദിക്കറിന്റെ മജ്‌ലിസ് കഴിഞ്ഞ് ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഇതൊക്കെ സപ്ലൈ അല്ലേ, ഉണ്ടല്ലേ എന്ന് പറയാൻ ധൈര്യപ്പെടുന്നവരാരുണ്ട്? അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞാൽ അവിടെ വില പോകൂല, എന്നാ പെട്ടെന്ന് അവിടുന്ന് തടിയൂരണം. മുഴുലൂൻ തടി സലാമത്താക്കണം അവിടുന്ന്. നമ്മൾ പറഞ്ഞാൽ അവിടെ അത് നടക്കൂല, അവന്മാർ പിന്നെയും പറയും. എന്നാലും ഇരുന്നു കൊടുക്കരുത്, മുഴുലൂൻ മാറിക്കളയണം. അങ്ങാടിയിലെന്തോ ഒരു ഒച്ചപ്പാട് കേൾക്കുന്നു. എന്തായാലും സുഖകരമായ ഒച്ചല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ വെക്കലാണ് മൊയ്തൂൻ. എന്തോ ഒരൊച്ച കേൾക്കുന്നു, പോയി നോക്കട്ടെ. പോയി നോക്കുമ്പോ തിരക്കടില്ല, കാണാൻ പറ്റിയതാ, കാണാനൊന്നും പറ്റൂല. എന്നാലും കുറച്ചേരം കണ്ടു നോക്ക, കുറച്ചേരം കൂടി കണ്ടു നോക്ക്. ഏതായാലും മാറിപുസ്കാരം പള്ളി നിസ്കരിച്ചങ്ങ് പോകാം. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതിനെല്ലാം സാക്ഷിയായിട്ട് ഇനി നിന്റെ ആ മാറിവു നിസ്കാരം ആർക്കാ? നിന്റെ ആ ഇഷ ആർക്കാ? നീ ഇതെല്ലാം കണ്ടുവന്നതല്ലേ? അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുമ്പോ വലിയൊരു പന്തൽ കെട്ടി വെച്ചിരിക്കും, പക്ഷെ പുറത്തുനിന്നൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഉള്ളിൽ എന്തോ നടക്കുന്നത് മഹാമഹം. ഒരാളോട് ചോദിച്ചു, എന്താ അവിടെ വലിയ സർക്കസ് നടക്കുന്നു? ടിക്കറ്റ് ഒക്കെ ഇച്ചിരി കുറവാ, എത്ര? അതൊരു 19 രൂപ കൊടുത്താ മതി. 50 രൂപയേ ഉള്ളൂ. എത്ര നേരം കാണാം? 5 മണിക്കൂർ കാണാം. 50 രൂപയേ ഉള്ളൂ. നീ ആ കേട്ട രൂപത്തിൽ നിന്റെ മനസ്സിൽ നിന്ന് തിരിഞ്ഞു കളയാനുള്ള മനസ്ഥിതിയുണ്ടോ? അവിടെയാണ് നിന്റെ ജയം. അല്ല, ഒന്ന് കേറി നോക്കാം എന്നാണോ നിന്റെ മനസ്സിൽ വരുന്നത്? ശരിയായിട്ടില്ല. ഈമാനുള്ള മുഅ്മിനിന്റെ അടയാളം നിന്റെ ശരീരത്തിൽ വന്നിട്ടില്ല. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ. പറ്റാത്ത ഒരു സംഗതി കാണുമ്പോഴേക്ക് തിരിഞ്ഞു കളയുന്ന നേതാവല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ടല്ലേ മക്കാര് അവര് വസ്ത്രങ്ങൾ മുഴുവനും ഒഴിവാക്കി നഗ്നരായി പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്തേക്ക് പ്രവേശിക്കാറില്ല. അവര് മദ്യപിച്ചുകൊണ്ട് കൂത്താടിക്കൊണ്ട് കല്യാണത്തിന്റെ വേളകളിൽ വലിയ ശബ്ദഘോഷമുണ്ടാക്കി സംഗീതമയമായിട്ട് രാവും പകലും ചെലവഴിക്കുമ്പോ തങ്ങൾ അങ്ങോട്ട് പോകാറില്ല. 2 തവണ കുട്ടിക്കാലത്ത് അങ്ങനത്തെ ഒരു ചെറിയ ഹമ്മ് തങ്ങൾക്ക് വന്നിരുന്നു. ഇമാം റാസി റളിയല്ലാഹുന്നു രേഖപ്പെടുത്തിയത് കാണാം. കുട്ടിക്കാലത്ത് 8-ാമത്തെ വയസ്സിലോ കാടിനെ മേച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിൽ രാത്രി ഇങ്ങനെയുള്ള കൂത്തരങ്ങുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തങ്ങളെ ചിന്ത വന്നപ്പോഴേക്ക് ശബ്ദം കേൾക്കുന്ന ഒരു സ്ഥലത്ത് തങ്ങളെത്തുന്നതിന്റെ മുമ്പ് തന്നെ മരുഭൂമിയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ഉറക്കിക്കിടത്തി. നേരം വെളുത്ത് പരിപാടിയൊക്കെ സമാപിച്ച് ഒന്നും ശ്രവിക്കാനുള്ള അവസ്ഥ കൊടുക്കാതെ തങ്ങളെ അല്ലാഹു എഴുന്നേൽപ്പിച്ചുണർത്തി കൊണ്ടുപോകുന്നു. കാരണമെന്തേ? അത് കേൾക്കാൻ പറ്റാത്തതാണ്, പങ്കെടുക്കാൻ പറ്റാത്തതാണ്. അങ്ങനത്തെ വല്ല രംഗവും വരുമ്പോഴേക്ക് തങ്ങൾ അതീവമായി ശ്രദ്ധ പാലിക്കുന്നുണ്ട്. വിശുദ്ധിക്ക് എന്തെങ്കിലും കുറവ് വരുമ്പോഴേക്ക് തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്ന സ്വഭാവം എത്രയുണ്ട് ഹദീസിൽ.
ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ സർവ അമ്പിയാക്കളും കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥാനം നൽകപ്പെടുന്ന മഹാനല്ലേ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ രൂപത്തിലുള്ള ഏറ്റവും ഹൃദയാനന്ദകരമായ സന്തോഷകരമായ ഒരു ഭാഷ വിശുദ്ധ ഖുർആനിൽ മറ്റു സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹജൻ ഇന്നല്ലാഹ മഅനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വാഹിബിനോട്, അവിടുത്തെ കൂട്ടുകാരനോട്, അവിടുത്തെ സുഹൃത്തായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ തഹസൻ, നിങ്ങൾ ദുഃഖിക്കരുത്, വിഷമിക്കരുത്, ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അപ്പൊ അല്ലാഹുവിനോട് കൂടെ ചേർത്തി പറയാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് ചെറിയൊരു സ്ഥാനമല്ല, വലിയൊരു സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെയും അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? അവർക്ക് പ്രത്യേകം കാവലും സഹായവും മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തമായി അല്ലാഹു നൽകുന്നുണ്ട്. ആ പ്രത്യേക കാവലിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കിട്ടിയ വലിയ ഭാഗ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണല്ലോ. ഇത് വലിയൊരു സ്ഥാനത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇരിക്കട്ടെ, ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് അസഭ്യം പറഞ്ഞു, ധാരാളം പറഞ്ഞു. അയാൾ അങ്ങനെ പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റൊരു വശത്തും ഇരിക്കുന്നുണ്ട്. ഒന്നും തങ്ങൾ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാൻ തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ? അല്ല, അവിടെ ഒരു വിശുദ്ധമായ ശൈലി പഠിപ്പിക്കാനാണ് തങ്ങൾ ഇരിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അയാൾ അങ്ങനെ പറഞ്ഞ് 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 കുറെ അങ്ങെത്തിയപ്പോൾ അയാൾ പറച്ചിൽ നിർത്തി. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയാൻ തുടങ്ങി. അയാള് പറഞ്ഞ അതേ ഭാഷയിലാണോ? അല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്ക് ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുന്നേറ്റങ്ങ് പോയി. ഇത് കണ്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ അതിശയിച്ചു. എന്താ ഇത് പരിപാടി? എന്നെ അയാൾ അങ്ങനെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ഒരു കണക്കില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തങ്ങളും അപ്പുറത്തിരുന്നത് അങ്ങനെ കേൾക്കുന്നു. അയാളുടെ പറച്ചിൽ നിർത്തിയപ്പോ അയാളിൽ വന്ന ആ തെറ്റിദ്ധാരണകൾക്കൊക്കെ ഞാൻ തിരുത്തൽ എന്ന നിലക്ക് മറുപടി കൊടുക്കുമ്പോ തങ്ങൾ എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഇതെന്താ പരിപാടി? സിദ്ദീഖ് റളിയല്ലാഹുവിനെ പറച്ചിൽ നിർത്തി വേഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിന്നാലെ നടന്നു. ചോദിച്ചു, അല്ലാഹുവിന്റെ ഹബീബേ, ഞാൻ എന്നെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തങ്ങളും അത് കാതോർത്തു കൊണ്ടിരുന്നല്ലോ, ഞാൻ അതിന് മറുപടി പറയുമ്പോഴേക്ക് തങ്ങൾ എഴുന്നേറ്റ് പോയി കളഞ്ഞല്ലോ. ഒന്നുമല്ല സിദ്ദീഖേ, ഞാൻ അവിടുന്ന് വരാനുള്ള കാരണം ഒരു പരിശുദ്ധിയുടെ കുറവ് എനിക്ക് അവിടെ അനുഭവപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആ മനുഷ്യൻ നിങ്ങൾ അസഭ്യം പറയുമ്പോ ഞാൻ കാണുന്നുണ്ട് നിങ്ങളെ തലക്ക് മീതേ ഒരു മലക്കുണ്ട്, ആ മലക്ക് ശരിയായ ഭാഷയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ മലക്ക് അസ്തമിച്ചുപോയി. അപ്പൊ ഞാൻ അങ്ങ് എഴുന്നേറ്റ് പോയതാണ്. വല്ലദീനഹും മനില്ലവിമുരിലൂൻ, വേണ്ടാത്ത ഒരു രീതി കാണുമ്പോഴേക്ക് തിരിഞ്ഞു കളയുന്നൊരു സ്വഭാവം, മാറിക്കളയുന്നൊരു സ്വഭാവം, അതിലകപ്പെട്ടു പോയി എന്തുണ്ട് എന്ന് നോക്കട്ടെ എന്ന് ചിന്തിക്കാതെ, എന്തുണ്ട് എന്ന് ആലോചിക്കട്ടെ എന്ന് കരുതാതെ മാറിക്കളയുന്ന ഒരു സ്വഭാവം സ്വീകരിക്കുക. അതേ ഇങ്ങോട്ടൊരാള് തെറി പറഞ്ഞാലും അങ്ങോട്ട് തെറി പറയാതെ മാറി നിൽക്കുന്നതും ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ പെട്ടിട്ടുണ്ട്. ഞാൻ തഫ്സീറുകൾ ഓരോന്നും വായിക്കുന്നില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നുണ്ട്,
ഒരാള് നിന്നോട് പറഞ്ഞത് സെക്സ് കലർന്ന ഭാഷയിലാണെങ്കിൽ തിരിച്ചതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കലാണ് ബുദ്ധി. കാരണം അയാളെപ്പോലെ നീ തരന്തായെന്ന് പോകരുത്. നീ നല്ല ലക്ഷണത്തിന്റെ ഉടമയാകണം. എന്താ നിനക്കുണ്ടാകേണ്ട ലക്ഷണം? വല്ലദീനഹും അയാളാ പറഞ്ഞതുപോലെ പറയാൻ ഞാനില്ല, അയാളാ പറഞ്ഞതുപോലെ പ്രതികരിക്കാൻ കഴിയാനിട്ടല്ല, പക്ഷേ ഞാൻ അതിനില്ല എന്ന് ചിന്തിക്കുക. അതാണ് ഉത്കൃഷ്ടമായ സ്വഭാവം. അത് ഏത് ഭാഷയിൽ വന്നാലും ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, സ്വഹാബിമാരുടെ കൂട്ടത്തിൽ കറുകറുത്ത സ്വഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. കറുത്തവരാരും വിഷമിക്കണ്ട, ഒരുപാട് നേതാക്കൾ അവർക്കുണ്ട്. അതിൽപ്പെട്ടൊരു നേതാവാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഞാൻ കറുത്ത ആളായിപ്പോയി എന്നുള്ളതുകൊണ്ട് ആർക്കും സങ്കടം വേണ്ട. കറുത്ത മഹാൻ തന്നെയാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. കറുകറുത്തിരുണ്ട വലിയ മഹാൻ തന്നെയാണ് ദുൽഖർനൈൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് കറുത്തവരൊന്നും വിഷമിക്കണ്ട, പിൻബലത്തിന് ഒരുപാട് നേതാക്കളുണ്ട്, വലിയ വലിയ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹുവും അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു രണ്ടുപേരും തർക്കം കൂടുമ്പോ ഒരു വിഷയത്തിൽ സംസാരിച്ച് സംസാരം കൂടുതലായി രൂക്ഷമായി വന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഒരു ഭാഷ, അറിയാത്തത്ര സുഖകരമല്ലാത്തൊരു ഭാഷ ഓവർടേക്ക് ചെയ്തു വന്നു. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വിളിച്ചു, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇബ്നു സൗദാ, കറുത്ത പെണ്ണിന് ജനിച്ച പുത്ര എന്നാണ് നേർക്കുനേരെ അതിന്റെ അർത്ഥം. അതിൽ ഒരു വർണ്ണത്തെ ആക്ഷേപിക്കുന്ന ഒരു ശൈലിയുണ്ട്. വർണ്ണത്തിന്റെ പേരിൽ ആക്ഷേപിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് അത്രയും കണിശമായി പറഞ്ഞിട്ടുണ്ട്. വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഗോത്രത്തിന്റെ പേരിലോ ഒന്നും അധിക്ഷേപിക്കാൻ, ഭാഷയുടെ പേരിലോ ഒന്നും അധിക്ഷേപിക്കാൻ പാടില്ല. അതിലൊന്നും അല്ല കടമ്പിരിക്കുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ അങ്ങനെ വാക്കു തർക്കങ്ങളൊന്നും കൂടുന്നത് വെറുതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു വാക്ക് വിളിച്ചപ്പോ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രഗത്ഭനായ സ്വഹാബി വര്യനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മഹാനവർഗലും പ്രഗത്ഭനാണ്. ബിലാൽ റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ പ്രാഗൽഭ്യം, ഏറ്റവും കൂടുതൽ നാളെ ആഖിറത്തിൽ സാക്ഷികളായി വരുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉച്ചത്തിൽ ശബ്ദിച്ചതിന്റെ പേരിൽ സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹുവിനാണ്. ഉപകരണങ്ങളുടെ സഹായമില്ലാതെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങി വിളിച്ചിരുന്നത്. ആ വാങ്ങി വാങ്കൊലിയുടെ ദൈർഘ്യം എത്ര ദൂരത്തേക്കെത്തും? ഹദീസിൽ പറയുന്നത് അവാലിൽ മദീന, അവാലിൽ മദീന എന്ന് പറയുന്ന പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ എത്തും. ഇന്ന് നമ്മൾ മേപ്പെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അവാലിൽ മദീന 20 കിലോമീറ്റർ ചുറ്റളവാണ് മദീനയുടെ. ഈ 20 കിലോമീറ്റർ ചുറ്റളവിലേക്ക് എത്തുന്ന സുന്ദരമായ ശബ്ദത്തിന്റെ പ്രതീകമാണ് സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു. മക്കയിൽ ജനിച്ച ആളല്ല, ഹബ്ഷയിൽ ജനിച്ച് മക്കയിൽ വന്ന് താമസമാക്കിയതാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ഭാഷയിൽ അധിക്ഷേപിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാതെ സങ്കടപ്പെട്ടു. അതുപോലെ ഒരു വാക്ക് പറയാൻ അബൂദറുൽ ഗിഫാരി തങ്ങളെ നിർബന്ധിപ്പിച്ചു, പക്ഷേ ഞാനത് പറയൂല. അവിടെയാണ് വല്ലദീനഹും മനില്ലഗ്വി മുരിദൂൻ, സുഖകരമല്ലാത്ത സംസാരങ്ങൾ വന്നാൽ തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നവരാണ് വിശ്വാസികൾ, അതേ ഭാഷയിൽ പറയാതെ മാറിക്കളയുന്നവരാണ് മുഅ്മിനുകൾ. അല്ലാഹു വിജയിച്ചവരുടെ അടയാളങ്ങൾ പറഞ്ഞതിൽ മൂന്നാമത്തതല്ലേ നമ്മൾ എണ്ണുന്നത്? ഞാൻ ചുരുക്കി പറയട്ടെ, ബിലാൽ റളിയല്ലാഹു അൻഹു പരാതിപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. തങ്ങൾ വിളിച്ചു, അബൂദറുൽ ഗിഫാരി തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങളെ പറഞ്ഞ വാക്ക്? ഇന്നകംറുൻ ഫീക ജാഹിലിയ, അബൂദറേ നിങ്ങൾക്ക് ജാഹിലിയ സ്വഭാവം ഒത്തിരി ബാക്കിയുണ്ടോ നിങ്ങളെ കൽബിൽ? ജാഹിലിയ സ്വഭാവമുണ്ടോ നിങ്ങളെ കൽബിൽ ഇപ്പോഴും? കാരണം നിങ്ങൾ നിറത്തിന്റെ പേരിലല്ലേ ആക്ഷേപിച്ചത്? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പൊരുത്തപ്പെടിക്കുന്നു. എങ്ങനെയാ പൊരുത്തപ്പെടിക്കുന്ന രൂപം എന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു വാക്കാൽ അതുകൊണ്ട് നിർത്തിയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബിലാലേ നിങ്ങളെ ഈ കറുത്ത തിരുവാദം ഒന്ന് പൊക്കിയെടുത്ത് എന്റെ കവിളിൽ വെക്കുന്നത് വരെ എന്റെ മനസ്സിന് തൃപ്തി വരികയില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കാലൊന്നും അങ്ങനെ കവിളിൽ വെക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടെന്നില്ല, അല്ലല്ല നിങ്ങളെ ഞാൻ വിടൂല,
എനിക്ക് നിങ്ങൾ സർവസമ്മതനാണ്. ഞാൻ അങ്ങനെ ദേശത്തിന്റെ രൂപത്തിൽ ഒരു വാക്ക് എന്നിൽ നിന്ന് മുന്തിപ്പോയതാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ കാലെടുത്ത് എന്റെ കവളിലേക്ക് ഞാനൊന്ന് വെക്കട്ടെ. നിങ്ങളെ ഈ കാലിന് അത്രമാത്രം പവിത്രതയുണ്ട്. കഅബത്തുൽ മുഷറഫയുടെ മുകളിൽ കയറി മറ്റെല്ലാ സ്വഹാബിമാർക്കിടയിലും നിങ്ങൾക്ക് മാത്രം സ്ഥാനം നൽകി വാങ്ങി വിളിപ്പിക്കാൻ കഅബയുടെ മുകളിൽ കയറ്റിയ കാലാണിത്. മദീനത്തെ പള്ളിയിലെ ഉയർന്ന പ്രതലത്തിൽ നിന്ന് വാങ്ങി വിളിക്കാൻ ഏറെ ആളുകൾ വന്നിട്ടും നിങ്ങൾക്ക് മാത്രം സ്ഥാനം തന്ന് ആ സ്ഥാനത്തേക്ക് ഉയർത്തി നിങ്ങൾ വാങ്ങി വിളിച്ച കാൽപാദമാണ്, വാങ്ങി വിളിക്കാൻ വേണ്ടി കയറി നിന്ന കാൽപാദമാണിത്. ആ കാലെടുത്തിട്ട് എന്റെ കവളിലൊന്ന് വെക്കട്ടെ, എന്നാലേ എനിക്ക് തൃപ്തിയാകൂ. ഒരുപാട് തവണ ബിലാൽ റളിയല്ലാഹു അൻഹു സമ്മതിക്കാൻ നിന്നിട്ടും അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു പൂർണ്ണ പൊരുത്തം കിട്ടാൻ വേണ്ടി മഹാനവറുകൾ അവിടെ തന്നെ പിടിച്ചു വെച്ചു നിന്നു. അവസാനം ഗത്യന്തരം ഇല്ലാതെയായപ്പോ മഹാനവറുകൾ ഒന്ന് പൊക്കിക്കൊടുത്തു, ആ കാൽപാദമെടുത്ത് കവളിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചു. നിങ്ങളെ കൽബിൽ ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് ഒരു കറയും ഉണ്ടാകരുത്. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. തിരിച്ചു പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ വാചകങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഭാഷ അറിയാഞ്ഞിട്ടല്ല, തിരിച്ചു പറയൽ എങ്ങനെയെന്ന് തിരിയാഞ്ഞിട്ടല്ല. പറഞ്ഞാൽ അങ്ങനെ തന്നെ മറുപടി പറയണം എന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അയാള് ഭക്ഷിച്ചതല്ലേ അയാള് വിസർജിക്കുക, അയാള് പഠിച്ചതല്ലേ അയാള് പാടുക, അയാളെ സംസ്കാര ശൂന്യതയല്ലേ അയാളിൽ നിന്ന് നിർഗളിക്കുക. അയാളിൽ നിന്ന് അങ്ങനെ ഉണ്ടായിക്കോട്ടെ, ഞാനൊരു മുഅ്മിനാണ്, ഞാനത് പറയാനില്ല. അയാള് പറഞ്ഞ അതേ ഭാഷയിൽ പ്രതികരിക്കാനും ഞാനില്ല. സുഹൃത്തുക്കളെ, ഈ വിഷയം പറയുമ്പോ എനിക്കിവിടെ കാര്യമായി ഓർമ്മപ്പെടുത്തേണ്ട ഒരു വിഷയം ഉണ്ട്. അതെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വെച്ചത്. നാട്ടിൻ പുറങ്ങളിൽ അനാവശ്യ രംഗങ്ങൾ കാണുമ്പോ ഉമ്മമാരെ പങ്കന്മാരെ, നമ്മൾ അതിന് കൊടി പിടിച്ചു പോയിട്ട് അവിടെ നമ്മുടെ സാന്നിധ്യം അറിയിക്കാതിരിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു മുഅ്മിനിന് പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സദസ് നിങ്ങൾ ഏതും കൂട്ടിക്കോളും. ഒരു വിശ്വാസിക്ക് സംബന്ധിക്കാൻ പറ്റാത്ത ഒരു സംഗമം അവിടെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു നിലക്കും കാഴ്ചക്കാരായി നിൽക്കരുത്. അവിടെ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് നമ്മൾ അറിയിക്കരുത്. ഞാനും അവിടെ കാണാനുണ്ടായിരുന്നു എന്ന് വരരുത്. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, എന്റെ ശേഷം നിങ്ങൾ ആറ് ആളുകളിൽ നിന്ന് ഖുർആൻ സ്വീകരിച്ചു പഠിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരെടുത്ത് എണ്ണി പറഞ്ഞവരിൽ ഒരു വലിയ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എങ്ങനെയാണ് ഓത്തു പഠിക്കേണ്ടത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിത്തരും പോലെ പഠിച്ചോളൂ. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഖുർആനിന്റെ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുണ്ട്. മഹാനവറുകൾ പറയാറുണ്ട്, വിശപ്പിന്റെ പേരിൽ തങ്ങളെ കൂടെ നടന്നപ്പോൾ കിട്ടിയ ഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ ഭാഗ്യം ഒരായത്ത് വന്നാൽ ആ ആയത്ത് ഇന്നടത്ത് വെക്കണം, ആ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം ഇതാണ്, ആ ആയത്തിന്റെ ശേഷം അടുത്ത ആയത്ത് ഇതാണ്, ആ സൂറത്തിന്റെ ശേഷം അടുത്ത സൂറത്ത് ഇതാണ് എന്ന് വ്യക്തമായി പഠിക്കാൻ കഴിഞ്ഞ ഭാഗ്യമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറയാറുണ്ട്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അസാൻമാർഗികമായ രംഗങ്ങൾ കണ്ടപ്പോൾ മാറിക്കളഞ്ഞ ഒരു ശൈലിയുണ്ട്, അതുപോലോത്ത മാന്യതയുടെ ശൈലിയാ നമുക്ക് വേണ്ടത്. മർറബിനു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ബിലഹുവിൻ മുസ്രിആ, വിനോദമയമായ ഒരു പരിപാടി നടക്കുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ ഹൈ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി. ഒന്ന് അവിടെ ഒന്ന് ചവിട്ടിയിട്ടൊന്ന് ബ്രേക്ക് ഇട്ടിട്ടൊന്ന് നോക്കിയോ? നോക്കിയില്ല. ആരോടെങ്കിലും ചോദിച്ചോ? ചോദിച്ചില്ല. മുസ്രിഅൻ ജഡുദിയിൽ അങ്ങ് മുന്നോട്ട് പോയപ്പോൾ പിറ്റേന്ന് കണ്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇന്ന് നേരം വെടുത്തത് ലകരീമാ, വലിയ മഹത്വമുള്ള വ്യക്തിയായിട്ടാണ്, വലിയ മാന്യതയുള്ള വ്യക്തിയായിട്ടാണ്. എന്തേ കാരണം? ഇന്നലെ രാത്രി അനാവശ്യം നടക്കുന്ന വിനോദം നടക്കുന്ന മുഅ്മിനിന് സംബന്ധിക്കാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ പരിസരത്തു കൂടെ പോയപ്പോ
ഒരു സെക്കൻഡ് അവിടെ നിന്ന് കൊടുത്തില്ല, അതിലേക്കൊന്ന് തിരിഞ്ഞു കൊടുത്തില്ല, അതെന്താണെന്ന് അന്വേഷിച്ചില്ല. അത്തരത്തിൽ വല്ല രംഗങ്ങളും നടമാടുമ്പോ വിശ്വാസികളെ വിശ്വാസിനികളെ നേരത്തെ തന്നെ മാറ്റിയൊരുങ്ങിയിട്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ അവിടെ നമ്മൾ ഒരുങ്ങരുത്. അതൊക്കെ ഞങ്ങൾക്കൊക്കെ പറ്റിയതാണെന്ന രീതിയിൽ പോകരുത്. വിശദമായി പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും കാര്യം അറിയാവുന്നതാണ്. അപ്പൊ ആ തരത്തിലുള്ള രംഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വഭാവമാണ്. അതേ അനാവശ്യം പറയുന്നിടത്ത് നമ്മൾ ഇരുന്ന് കേട്ടുകൊടുക്കരുത്, അതേ സെക്സ് പറയുന്നിടത്ത് ഇരുന്ന് കേട്ടുകൊടുക്കരുത്. ഇതൊക്കെ കേൾക്കാൻ ചിലർക്ക് വലിയ ഹരമാണ്, വലിയ രസമാണ്. അതേ രൂപത്തിൽ തന്നെ ഇസ്ലാം അനുവദിക്കാത്ത രീതിയിലുള്ള സംഗീത നിശകൾ നടക്കുമ്പോ, അതേ സംഗീതത്തിന്റെ രാത്രികൾ നടക്കുമ്പോ അനുവദനീയമല്ലാത്ത രൂപത്തിൽ അനാവശ്യപരമായിട്ടുള്ള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ട് അവിടെ ആളുകൾ കൂലം കുത്തി ഒഴുകുകയാണെങ്കിലും ഈ നാട്ടിലുള്ള 99.5 അരക്കാൽ ആളുകൾ മൊത്തം പോയാലും ഒരാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഈമാനിന്റെ സ്വഭാവമുള്ള വിജയിച്ചവരുടെ സ്വഭാവമുള്ള ഒരു മെമ്പറെങ്കിലും നാട്ടിലുണ്ടല്ലോ എന്നൊരു പരിഗണന അല്ലാഹു മൊത്തത്തിൽ വെച്ചേക്കും. അല്ലെങ്കിലോ എല്ലാവരും അതിൽ കൂപ്പുകുത്തിയാൽ, അല്ലെങ്കിൽ അക്തറുന്നാസും അതിൽ പെട്ടുപോയാൽ റബ്ബിന്റെ അദാബ് വരുന്ന വഴി നമ്മൾ തെരഞ്ഞാൽ കാണൂല. പരിഗണന അല്ലാഹു മാറ്റിക്കളയുന്നത് അങ്ങനെയല്ലേ? ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹുവിനെ ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, തങ്ങൾ ഒരു ദിവസം രാത്രി എഴുന്നേറ്റിട്ട് തങ്ങൾ പറഞ്ഞു, ഇതാ അറബികൾക്ക് മൊത്തം ഒരു നാശം വരാനിരിക്കുന്നു, ആ നാശം അടുത്തെത്തിയിരിക്കുന്നു, കഴിഞ്ഞതുപോലെയുള്ള കാതങ്ങൾ ഇനി ഇല്ല. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, എന്താ നാശം എന്നറിയോ? തങ്ങൾ ഇങ്ങനെ അവിടുത്തെ തള്ളവരലും അവിടുത്തെ ചൂണ്ടുവരലും ഇങ്ങനെ വട്ടമാക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു കെട്ടി ഭദ്രമാക്കി കെട്ടിവെച്ച ആ വലിയ ഭിത്തിയിൽ നിന്ന്, ഇരുമ്പിൻ കഷ്ണങ്ങളെ കൊണ്ട് ഉരുക്കി വാർത്തു വെച്ച ബഹുമാനപ്പെട്ട ദുൽഖർനീ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം നടത്തിയ വലിയ ഭിത്തിയുണ്ട്. ആ ഭിത്തിയിൽ നിന്ന് ഒരു ചെറിയ വട്ടം ഇതാ തുറന്നിരിക്കുന്നു, അവര് പുറത്തു വരാൻ സമയം അടുത്തായി കൊണ്ടിരിക്കുന്നു എന്നതിലേക്ക് സൂചന നൽകിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രിയിൽ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സൈനബ് ബീവി റളിയല്ലാഹു അൻഹ തൊട്ടടുത്ത് കിടക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ചോദിച്ചു, അല്ല നബിയേ, അനുഹുലക്കു വഫീന സ്വാലിഹൂൻ, നല്ല ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾക്കൊക്കെ നാശം വരുമോ? നല്ലവരെന്ന് കരുതപ്പെടുന്ന ആളുകൾ പലരും ഞങ്ങളെ കൂട്ടത്തിലില്ലേ, ഞങ്ങൾക്കൊക്കെ നാശം വരുമോ? അദാബ് വരുമോ? ശിക്ഷ വരുമോ? തങ്ങൾ പറഞ്ഞു, നഅം, അതെ, ശിക്ഷ വരും സൈനബേ. ഇദാ കസുറൽ ഖബസു, ഉച്ഛനീചത്വങ്ങൾ വർദ്ധിച്ചാൽ, കഴിഞ്ഞ കൊല്ലം അത്തരത്തിലുള്ള പരിപാടികളിലേക്ക് പോകാത്തവർ ഇക്കൊല്ലം പോയി, ഇക്കൊല്ലം പോകാത്തവരും അടുത്ത കൊല്ലം പോയി, പിറ്റത്തെ കൊല്ലം പോയി നോക്കുമ്പോ പോകാത്തവരായിട്ട് ആരും ഗണിക്കാവുന്നവരില്ല. അങ്ങനെ എങ്ങോട്ട് അനാവശ്യങ്ങൾ പെറ്റുപെരുകി വർദ്ധിച്ചാൽ, ഒന്നോ രണ്ടോ നല്ലവർക്കുള്ള പരിഗണന അല്ലാഹു എടുത്തു മാറ്റിക്കളയും, നാട്ടിലുള്ള ശുഹദാക്കളെ പരിഗണന അല്ലാഹു എടുത്തു മാറ്റിക്കളയും, നല്ല നല്ല ആലിമീങ്ങൾ അന്തിയുറങ്ങുന്നില്ലേ അവരെ പരിഗണിക്കുന്ന പരിഗണന അല്ലാഹു എടുത്തു മാറ്റിക്കളയും, വാക്കിനും നോട്ടത്തിനും അല്ലാഹു വലിയ സ്വീകാര്യത കൽപ്പിച്ച സ്വാലിഹീങ്ങളില്ലേ അവരെ പരിഗണിക്കുന്ന പരിഗണന എടുത്തു മാറ്റിക്കളയും, സ്വാലിഹീങ്ങളെ പരിഗണിക്കുന്ന പരിഗണന എടുത്തു മാറ്റിയാലോ റബ്ബിന്റെ അദാബിന്റെ വേഗത അളക്കാൻ ലോകത്ത് ആർക്കും സാധിക്കൂല. മൂന്നാമത്തെ അടയാളം ഇച്ചിരി വിശദീകരിക്കേണ്ടതുണ്ട്, ഞാൻ അവിടെ ചുരുക്കുകയാണ്. വേണ്ട വൃത്തികളെ തൊട്ട് മാറിക്കളയാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് ഏറ്റി തരുമാറാകട്ടെ. അവിടെയാ നിങ്ങൾ നോക്ക്, ഒരു രംഗം കാണുമ്പോ കാണാൻ പറ്റാത്തതാണെന്ന് പറയുമ്പോ മുഖം തിരിക്കാനുള്ള കഴിവ് വലിയ കഴിവാ.
മുഖം തിരിക്കാനുള്ള കഴിവ് കാണാൻ പറ്റാത്തതാണ് ഉറപ്പാ, ഒരു സംശയമുള്ളതിൽ. മുഖം തിരിക്കാനുള്ള ഒരു കഴിവില്ലേ, മുഴിരിതൂൻ മാറിക്കളയാനുള്ള കഴിവില്ലേ, ഇത് വലിയ കഴിവാണ്. ചില്ലറ കഴിവൊന്നല്ല, വലിയ കഴിവാണ്. അതുകൊണ്ടാണ് ചില രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അവിടൊക്കെ വല്ലാതെ പേടിക്കണം, നിങ്ങൾ മാറിക്കളയണം. സമൂദ് ഗോത്രക്കാരെയും അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൗമിനെയൊക്കെ നശിപ്പിച്ച സ്ഥലത്തുകൂടെ പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഒരു മുണ്ടിട്ടിട്ട് ശരിക്ക് തലയും മുഖവും ഇങ്ങനെ പൊതഞ്ഞിട്ട് സ്പീഡിൽ തലതാഴ്ത്തിയിട്ടാ തങ്ങൾ നടന്നുപോയത്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഇവിടെ ഒന്ന് ഒരു മിനിറ്റ് നിന്നിട്ട് പരിസരത്തേക്ക് നോക്കാൻ പോലും പറ്റൂല, ഒരു സെക്കൻഡ് അവിടെയുള്ള കിണറുകളിൽ നിന്നൊന്നും വെള്ളം എടുക്കരുത് എന്ന് വരെ സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു. ഈ കൽപ്പന എത്തുന്നതിന്റെ മുമ്പ് ചില ആളുകളൊക്കെ വെള്ളമെടുത്തിട്ട് പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് റെഡിയാക്കിയിരുന്നു, അതൊക്കെ വലിച്ചെറിയാൻ വേണ്ടി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഗൗരവമാണത്. അതുകൊണ്ട് അവിടെ താമസിക്കാനോ കുറച്ചു നേരം നിന്നിട്ട് ആസ്വദിക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാനോ പറ്റൂല, പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കളയണം. ഇതേ രൂപമാണ് അനാവശ്യങ്ങൾ പെരുകുന്നിടത്ത് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോ, എന്തിനാ നീ അവിടെ നോക്കി നിന്നത്, അതുകൊണ്ടല്ലേ നീയും ശിക്ഷയിൽ പെട്ടത് എന്ന് പറയൂലേ. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പാതിരാത്രിയിൽ അത്തായത്തിന്റെ നേരത്ത് വീട് വിട്ട് ഇറങ്ങി പോകാൻ പറയുമ്പോ റബ്ബ് തആല പറഞ്ഞൊരു നിർദ്ദേശമുണ്ട്, വലായൽ തഫിത് മിൻകും അഹദുൻ ഇല്ലംറഅതക് ഇന്നഹു മുസീബുഹാ മാ അസാബഹും ഇന്ന മൗഇദഹുംസ് സുബ്ഹ് അലൈസസ് സുബ്ഹു ബിഖരീബ്. ലൂത്ത് നബിയെ നിങ്ങൾ പോകുമ്പോ വലിയ ശബ്ദം കേൾക്കും, തിരിഞ്ഞു നോക്കിയേക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ ഇവന്മാരോട് നിങ്ങൾക്ക് അനുകമ്പണ്ട് എന്ന് വരും. തിരിഞ്ഞു നോക്കരുത്, ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. പക്ഷെ തിരിഞ്ഞു നോക്കും ഇല്ലംറാ, നിങ്ങളെ ഭാര്യ തിരിഞ്ഞു നോക്കും. കാരണം ഭാര്യക്ക് നിങ്ങളിലല്ല വിശ്വാസമുള്ളത്, സ്നേഹമുള്ളത് അവരില. ഈ ഫിത്നക്കാരായ സമൂഹത്തിന് ഒത്താശ ചെയ്യുന്ന പണിയാണ് ആ ഭാര്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കും, ഇന്നഹു മുസീബുഹാ മാ അസാബഹും, ആ ജനതക്ക് വന്നു ഭവിക്കുന്ന ശിക്ഷ ഭാര്യക്കും വരും, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്. ലൂത്ത് നബി അലൈഹിസ്സലാമും അവിടുത്തെ പ്രിയപ്പെട്ട രണ്ട് പുത്രിമാരും നടന്നുപോയി, വലിയ ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കി ഭാര്യ. അപ്പൊ ശിക്ഷിക്കപ്പെടുന്ന അരുതായ്മകളുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു വിഭാഗത്തിലേക്ക് മാനസികമായിട്ട് എന്റെ നാട്ടുകാരല്ലേ ശിക്ഷിക്കുന്നത്, എന്റെ കൗമല്ലേ ശിക്ഷിക്കുന്നത് എന്ന തരത്തിൽ പോലുള്ള ഒരു സപ്പോർട്ട് പോലും നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകരുത്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, മുന്നോട്ടങ്ങ് നീങ്ങണം. ലൂത്ത് നബി അലൈഹിസ്സലാം ശബ്ദം കേട്ടു, ഘോര ശബ്ദമാ കേട്ടത്. കാരണം ഇതിങ്ങനെ പൊക്കി എട്ട് നഗരങ്ങളെ, സദൂം എന്ന വലിയ നഗരത്തിനോട് പരിസരത്ത് ഒട്ടി നിൽക്കുന്ന ഏഴ് നഗരങ്ങളടക്കം എട്ട് നഗരങ്ങളെ പൊക്കി പിടിച്ചിട്ട് തായോട്ട് മറിച്ചിടല്ലേ, എത്രമാത്രം ശബ്ദം ഉണ്ടാകും. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ, ഞാനിങ്ങനെ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോ വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടി, അത് എത്ര അപ്പുറത്ത് ഭൂമിക്കടിയിൽ പൊട്ടിയ ശബ്ദമാണ് ഇത്രയും വലിയ ഉച്ചത്തിൽ കേട്ടത്. ശബ്ദം കേട്ട സ്ഥലങ്ങളൊന്നും അവർ പോയി പരിശോധിച്ച് കണ്ടിട്ടില്ല. ഞാൻ കറി വെച്ചുകൊണ്ടിരിക്കുമ്പോ ശബ്ദം കേട്ടിട്ട് എന്റെ മക്കളെയും കൂട്ടി പെരന്റെ പുറത്തേക്ക് ഓടി നോക്കുമ്പോ എല്ലാവരും കൂടി കരയുന്നതാ കണ്ടത്. എവിടെയാണ് ആ ശബ്ദം ശബ്ദിച്ചത്? എത്ര അടിയിലാണ് ആ ശബ്ദം ശബ്ദിച്ചത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അപ്പൊ റബ്ബിന്റെ അദാബ് വരുമ്പോ സ്വന്തം നാട്ടുകാരല്ലേ എന്ന നിലക്ക്, കുടുംബക്കാരല്ലേ എന്ന നിലക്ക് പോലും ലൂത്ത് നബി അലൈഹിസ്സലാമേ നിങ്ങൾ ഒരു സപ്പോർട്ട് അവരോട് ഉണ്ടാകരുത്. കാരണം അവർ ശിക്ഷക്ക് വിധേയമാക്കപ്പെടേണ്ട അത്രയും അരുതായ്മകളിൽ മുഴുകിയ ഒരു ടീമാണ്. നിങ്ങൾ ആ നിലക്ക് പോലും അവരോട് സമ്പർക്കം പുലർത്താൻ പാടില്ല. അല്ലദീനഹും അനില്ലഗ്വി മുഅരിദൂൻ, അനാവശ്യത്തിന്റെ ആളുകളുമായിട്ട് കൂട്ടുകെട്ടാൻ പാടില്ല. മാറി ചിന്തിക്കണം, ദുസ്വഭാവികളുമായിട്ട് കൂട്ടുകെട്ടാൻ പാടില്ല. അനാവശ്യ രംഗങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ ഉണ്ട്, ആ ഉപകരണങ്ങളിൽ അനാവശ്യ രംഗങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമുള്ളവരാണ് മുസ്ലിം സഹോദരി സഹോദരന്മാർ. അത്തരത്തിലുള്ളത് വരുമ്പോ നിങ്ങളെ കൈകൊണ്ട് അമർത്തരുത്. നിങ്ങൾ മാറിക്കളയാനുള്ള ബോധ്യം വേണം നമുക്ക് ഓരോരുത്തർക്കും. ഒരു വാള് വരുന്നു, ആ വാളിന്റെ തൊട്ടപ്പുറത്ത് വരുന്നത് കോമഡിയാണെങ്കിൽ, സിനിമയാണെങ്കിൽ, സെക്സ് ആണെങ്കിൽ, എല്ലാം കണ്ടു തുലയുന്നവരാകരുത്. നല്ലതിനോട് മാത്രം ആഭിമുഖ്യം പുലർത്തുകയും
തിന്മയോട് ശരിക്കൊരു തിരോധാനത്തിന്റെ രൂപത്തിൽ മാറിക്കളയുന്ന ഒരു സ്വഭാവം വെച്ച് പുലർത്തുകയും വേണം. നോക്കാതെ മാറിക്കളയുക, പിന്തിരിഞ്ഞു കളയുക, അതിലേക്ക് ചെറിയൊരു സപ്പോർട്ട് പോലും ഇല്ലാതിരിക്കുക. അല്ലാഹ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂന, നാലാമത്തെ വസ്ഫാണ് പറയുന്നത്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരാണ്. രണ്ട് തഫ്സീറാണ് ആയത്തിനുള്ളത്, ഒരു തഫ്സീർ അങ്ങനെയാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, മനസ്സ് സംസ്കരിക്കാൻ, സ്വഭാവം സംസ്കരിക്കാൻ, മനസ്സിന്റെ വിഷമങ്ങളൊക്കെ മാറാൻ, മനസ്സിന്റെ കീടങ്ങൾ മാറിക്കിട്ടാനുള്ള സംസ്കരണ പ്രക്രിയകളുണ്ടല്ലോ, പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഫായിലൂൻ അത് ചെയ്യുന്നവരാണ്. മനസ്സിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന ഹാദിഹിൽ ഖുലൂബ തസ്ദഉ കമാ യസ്ദഉൽ ഹദീദ്. ഈ മനസ്സുകളൊക്കെ, കൽബുകളൊക്കെ അതിന് തുരുമ്പ് ബാധിക്കും, ഇരുമ്പിന് തുരുമ്പ് പിടിക്കും പോലെ. സ്വഹാബത്ത് ചോദിച്ചു, ഫമാജിലാഹുഹാ യാ റസൂലല്ലാഹ്, ആ തുരുമ്പൊന്ന് നീക്കിക്കളയാൻ എന്തുണ്ട് മാർഗം? തങ്ങൾ പറഞ്ഞു, കസറത്തു ദിക്രില്ല വതിലാവത്തിൽ ഖുർആൻ, ദിക്ർ വർദ്ധിപ്പിക്കുകയും ഖുർആനോത്ത് പെരുപ്പിക്കുകയും വേണം. നല്ലോണം ദിക്ർ മനസ്സറിഞ്ഞിട്ടുള്ള ദിക്ർ ചൊല്ല, മനസ്സറിഞ്ഞിട്ട് ചൊല്ലുന്നത് ഒരു 10-33 എണ്ണാണെങ്കിലും അത് കടമ്പുള്ളതാണ്. മനസ്സറിഞ്ഞിട്ട് അത്തായത്തിന്റെ നേരത്തൊക്കെ നല്ല മനസ്സറിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. മനസ്സറിഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, ഉറങ്ങിത്തൂങ്ങിയിട്ടുള്ള ഇസ്തിഗ്ഫാർ അല്ല പറഞ്ഞത്. ഒരുപാടും നടക്കുന്നുണ്ട്, അതിലൊരു കഴമ്പൊന്നുമില്ല കാര്യമായിട്ട്. ഒരു പക്ഷെ ചെല്ലിനുള്ള സുന്നത്തായ കൂലിയും കിട്ടിയെന്ന് വരും എന്ന് പറയാം. ഒന്നുമില്ല എന്ന് പറയണ്ട, സുന്നത്തായ കൂലിയും കിട്ടിയെന്ന് വരും. പക്ഷെ മനസ്സുണർത്തണ്ടേ? മനസ്സുണർത്താൻ ശരിക്കും മനസ്സിനെ ക്ലിയർ ആക്കിയിട്ട് മനസ്സിന് ബോധത്തോടുകൂടെയുള്ളത് അത്തായത്തിന്റെ നേരത്തേക്കുള്ള ഇസ്തിഗ്ഫാറിന് എത്രമാത്രം വലിയ കുളിർമയുണ്ട്. അത്തായത്തിന്റെ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ വിശ്വാസികളെ പറഞ്ഞിടത്തൊക്കെ അടയാളം പറഞ്ഞിട്ടുണ്ട്. ആലു ഇംറാൻ സൂറത്തിലും വിവിധ സൂറത്തുകളിൽ കാണാം, അൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്തായ നേരത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ. കാരണം മനസ്സ് ഏറ്റവും കൂടുതൽ ശാന്തമായി നിൽക്കുന്ന ഒരു രംഗമാണത്. ഉറങ്ങി, ഉറക്കൊക്കെ കിട്ടി, ശരീരത്തിന് നല്ല ഉന്മേഷം കിട്ടി, ഇപ്പൊ ശരിക്കും ഉളുവൊക്കെ എടുത്ത് പിന്നെയും ഒരു ഉണർവ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ ഒരു ചുടുവെള്ളമോ കട്ടൻ ചായയൊക്കെ കുടിച്ച് നല്ലൊരു ഉണർവൊക്കെ ഉണ്ടാക്കി അങ്ങനെ നല്ല ഉളുവൊക്കെ എടുത്ത് ഇയാൾ നിസ്കരിക്കാൻ നിന്ന് ഒരു രണ്ടരക്കാത്ത് നിസ്കരിച്ചിട്ട് ആരുടെയും ശബ്ദകോശങ്ങളൊന്നും ഇല്ലാത്ത നേരത്ത് മനസ്സ് തിരിച്ച് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. ശരിക്കും മനസ്സറിഞ്ഞു ചൊല്ലുന്ന ഇസ്തിഗ്ഫാറില്ലേ, മനസ്സ് ശുദ്ധമാക്കാൻ ഏറ്റവും നല്ല ഒറ്റമൂലിയാണത്. ഖുർആൻ ധാരാളമായി ഓതണം, തെറ്റില്ലാതെ ഓതാനുള്ള കഴിവ് ആർജിക്കണം, എന്നിട്ട് ധാരാളം ഖത്മു തീർക്കണം. സഹോദരിമാരെ, മുമ്പത്തേക്കാളേറെ സൗകര്യങ്ങൾ അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ട്. ആ സൗകര്യങ്ങൾ ഒരിക്കലും റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിന് മടിയായിട്ട് അലസമായിട്ട് തള്ളി നീക്കാനുള്ള കാരണങ്ങളാകരുത്. പഴയകാലത്തെ ഉപ്പാപ്പമാര് ഉമ്മാമമാര് കഠിനാധ്വാനം ചെയ്തിട്ടല്ലേ വെള്ളം കോരിയെടുത്തത്. അതേ അവര് അരച്ചുകൂട്ടിയതൊക്കെ കയ്യിൽ എത്രമാത്രം തണർപ്പ് ബാധിച്ചിരുന്നു, എത്രമാത്രം പ്രയാസപ്പെട്ടായിരുന്നു അലക്കിയിരുന്നത്, എത്രമാത്രം പ്രയാസപ്പെട്ടായിരുന്നു അവര് പൊടി പൊടിച്ചിരുന്നത്, എത്ര മാസം പ്രയാസപ്പെട്ടായിട്ടായിരുന്നു വിഭവങ്ങൾ തയ്യാറാക്കിയത്. ഇപ്പോൾ ഒരു നേരത്തെ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിന് 1.5 മണിക്കൂർ സമയമാണെന്ന് സങ്കല്പിച്ചോളൂ, ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. എന്നാൽ അത് മുമ്പുള്ള സമയങ്ങളിലൊക്കെ ആ 1.5 ഇരട്ടി കൂട്ടണം, ഒരു 4.5 മണിക്കൂർ വേണം. അത്രയും സൗകര്യങ്ങൾ കുറഞ്ഞ കാലമായിരുന്നു. അന്ന് ആ സൗകര്യങ്ങൾ കുറവുണ്ടാകുമ്പോഴും നാവിലൂടെ നിർഗളിക്കുന്ന ദിക്റുകൾ ധാരാളം അവർ ചൊല്ലിയിരുന്നു. കിട്ടുന്ന സമയങ്ങൾ
ഉപയോഗപ്പെടുത്തിയിട്ട് ഖുർആനിന്റെ ഖത്മിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ വന്നു നോക്കുമ്പോ ധാരാളം സമയങ്ങൾ ഇപ്പുറത്ത് വരുന്നുണ്ട്. അത് വെറുതെ തുലച്ച് കളയരുത്, വെറുതെ നശിപ്പിക്കരുത്. ആ സമയത്തോട് എങ്ങനെയാണ് ഇത് തള്ളി നീക്കുക? അതിന് ഹൃദയത്തിന് ആനന്ദകരമായി സ്വീകരിക്കാൻ വേറെന്തെങ്കിലും വഴികൾ ആസ്വദിക്കരുത്. അവിടെ ഖുർആനോത്ത് അധികരിപ്പിക്കണം. ഞാൻ എന്റെ എല്ലാ പണിയും കഴിഞ്ഞ് ദുഹ്ർ നിസ്കരിക്കാൻ ഇരുന്നു. ഒരു ഉമ്മ തീരുമാനിക്കേണ്ടത് ദുഹ്ർ നിസ്കരിക്കാൻ ഇരുന്നു. ഇപ്പൊ എനിക്ക് വീട്ടിൽ കാര്യമായിട്ട് ശുഗലുകളൊന്നുമില്ല. എന്നാൽ ഒരര മുക്കാ മണിക്കൂർ ഖുർആൻ ധാരാളം ഓതട്ടെ. അസ്ർ നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്നു. തൽക്കാലം ഇപ്പൊ ചെറിയൊരു ഒഴിവ് കിട്ടിയ നേരമാണ്, തിരക്കിട്ട പണിയായിരുന്നു. അല്ലെങ്കിൽ മഗ്രിബിന്റെ ശേഷം, അല്ലെങ്കിൽ ഇശായിന്റെ ശേഷം ഒരര മണിക്കൂർ നന്നായി ഞാനൊന്ന് ഖുർആൻ ഓതട്ടെ. മനസ്സന്നാക്കാനല്ലേ ഖുർആൻ അത്ര നേരം ഓതാൻ സമ്മതിക്കോ നമ്മൾ ആരെങ്കിലും? അപ്പോഴേക്ക് നമുക്ക് മുമ്പൊന്നും ഇല്ലാത്ത തിരക്കിട്ട വിളി അപ്പോഴായിരിക്കും വരിക. നിസ്കാരത്തിൽ വരുമ്പോ പക്ഷെ നമ്മൾ അറിഞ്ഞു ഖുർആൻ ഓതുമ്പോ ഒരു പേജ് കഴിയുമ്പോഴേക്ക് 10 വിളി. ഖുർആനോത്ത് നിർത്തി പോയി നോക്കുമ്പോ ഒറ്റ വിളിയും വരുന്നില്ല. കണ്ടില്ലേ നിങ്ങൾ? ഇതെങ്ങനെങ്കിലും ഒന്ന് നിർത്തി പോകാൻ എല്ലാവരും അതിനൊരുക്ക. അതിനെല്ലാം എത്തുമ്പോഴും മദീനയിൽ എത്തുന്നതിന്റെ മുമ്പും പഠിക്കാൻ വേണ്ടി മദീനയിൽ 10 കൊല്ലം ആ മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ അടുത്ത് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പഠിച്ചത്, അതിനു മുമ്പും ഒക്കെ അന്വേഷിക്കുന്ന ഒരു മഹാനാണ് ഇമാമുല്ലാലും അബൂ ഹനീഫ് റളിയല്ലാഹു. അബൂ ഹനീഫ് ഇമാം റളിയല്ലാഹുവിന്റെ ഒരു ശിഷ്യനെ കിട്ടിയ ഷാഫി ഇമാം റളിയല്ലാഹുവിന് വല്ലാത്ത സന്തോഷമാണ്. ഓ, നിങ്ങൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന്റെ മുന്നിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്. അൽഹംദുലില്ലാ, നിങ്ങളെ കണ്ടല്ലോ. നിങ്ങളെ കാണാൻ അല്ല എനിക്ക് തൗഫീഖ് നൽകിയല്ലോ. ആ മഹാനെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ കുറച്ച് ഇൽമ എനിക്ക് പറഞ്ഞുതരണം. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ഇൽമ നിങ്ങളെടുത്തില്ലേ, നിങ്ങൾ പറഞ്ഞുതരണം. ഇങ്ങനെ കിട്ടുന്ന ശിഷ്യന്മാരെ മുഴുവനും മുതലാക്കി ഇമാം മാലിക് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഉസ്താദേ, അബൂ ഹനീഫ തങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാലിക് ഇമാം റളിയല്ലാഹുവിനോട് കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല അനുഭവിച്ചിട്ടുമുണ്ട്. എത്രയാണ് അവിടുത്തെ ഇൽമ? ഇമാം മാലിക് റളിയല്ലാഹുവിന് പറയാണ്, മോനെ, മദീനയിലെ ഈ തൂണ്, ഇന്നും നമ്മൾ പോയാൽ കാണുന്ന വെള്ളത്തൂണില്ലേ, ഈ തൂണിലേക്ക് ചൂണ്ടിയിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന് പറയാണ്, ഈ തൂണിനെ പറ്റി അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിനു ഇതൊരു സ്വർണ തൂണാണ് എന്ന് സമർത്ഥിച്ചാൽ അംഗീകരിക്കേണ്ടി വരും. വേറെ ഒന്നും പറയാൻ കഴിയില്ല, റദ്ദ് ചെയ്യാൻ കഴിയൂല. അവിടുത്തെ ഇൽമിന്റെ ആഴ അത് അംഗീകരിച്ച് അടുത്ത നിമിഷം അത് സ്വർണത്തിന്റെ തൂണല്ല വെള്ളിയുടെ തൂണാന്ന് പറഞ്ഞാൽ അതും അംഗീകരിക്കേണ്ടി വരും. അത്രമാത്രം ഇൽമിന്റെ ഒരു ബഹറാണ്. ഷാഫി ഇമാം റളിയല്ലാഹുന്നു എന്നാണോ മഹാനവറുകളുടെ ജനനമുണ്ടായത്, ഹിജ്റ 150 ജനിച്ച അന്നാണ് ഇമാമുല്ലാലം അബൂ ഹനീഫ തങ്ങൾ വഫാത്തായത്. പക്ഷെ കാണാതിരുന്നിട്ടും നിങ്ങൾ നോക്ക്, ആത്മീയ ലോകത്തുള്ളൊരു ടച്ച്, നമുക്കിവിടെ മഹത്തുക്കളോട് ടച്ച്. ഇനി ഒന്നുമില്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, എന്നും ഹദ്ദാദ് റാത്തി ബോധിയിട്ട് സർവ സ്വാലിഹീങ്ങൾക്കും ഒരു ഫാത്തിഹ നമ്മൾ ഹദിയ ചെയ്യണം. അതെങ്കിലും ഒരു ബന്ധം നമ്മുടെ കൽബിലുണ്ടാകണം. ലികാഫത്തി ഇബാദില്ലാഹി സ്വാലിഹീന വലി വാലിദീന വലികാഫത്തിൽ മുസ്ലിമീൻ, മുഴുവൻ സ്വാലിഹീങ്ങളെ ഹദ്റത്തിലേക്കും ഇതാ ഞാൻ നാലാമതായ ഒരു ഫാത്തിഹ ഓതുന്നു. അവരിൽ ഞാൻ മുന്തിക്കുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം പറഞ്ഞ് ഒരു ഫാത്തിഹ നാലാമതായി ഓതുന്നില്ലേ ഹദ്ദാദിൽ, അത് സർവ സ്വാലിഹീങ്ങളോടും ബന്ധമുണ്ടാകാൻ വലിയൊരു നിമിത്തമാണ്. എന്തെങ്കിലും സ്വീകരിക്കണം. മാസത്തിൽ ഒരു ഹദ്ദാദല്ലേ പോരാ, വർഷത്തിൽ ഒരു ഹദ്ദാദല്ലേ പോരാ, എന്നും ചൊല്ലണം. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ റാത്തിബ, ഹദ്ദാദ് റാത്തിബ് എന്ന് പറഞ്ഞാൽ കത്തിയും കുത്തിടത്ത് കുത്തുകയെന്നല്ല, അത് വേറെ ഉണ്ട്. ഹദ്ദാദ് റാത്തിബ് എന്ന് പറഞ്ഞാൽ പതിവായി ചൊല്ലുന്ന ദിക്റുകൾ, പതിവായി ചൊല്ലുന്ന ഹദ്ദാദ്. ആ ഹദ്ദാദ് പതിവായി ചൊല്ലണം. ചൊല്ലിയാൽ കിട്ടുന്ന വലിയ ഭാഗ്യങ്ങളിൽ ഒന്ന് സർവ സ്വാലിഹീങ്ങളിലേക്ക്, നമ്മുടെ മാതാപിതാക്കളടക്കം, ഉപ്പാപ്പമാരടക്കം, ഉപ്പാപ്പമാരുടെ ഉപ്പാപ്പമാരടക്കം സർവ മുഅ്മിനീങ്ങളിലേക്കും ഒരു ഫാത്തിഹ എന്നും ഓതിയിട്ട് അവരെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹ കൊടുക്കുമ്പോ നമുക്ക് അവരോടുള്ള സമ്പർക്കം അല്ലാഹു തആല നമുക്ക് നിലനിർത്തി തരികയാ. അപ്പൊ ആ സമ്പർക്കം കാരണം, മഹത്തുക്കളുടെ സമ്പർക്കം അങ്ങനെ ചെറുതല്ലല്ലോ, മദീനയിലേക്ക് പോകുന്ന ആരെ കിട്ടിയാലും ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുൽ കബീരി ദിഫാഇ റളിയല്ലാഹുന്നു മദീനയിലേക്ക് പോകുന്ന ആളാന്ന് പറഞ്ഞാൽ എന്റെ ഒരു സലാം പറയണം. ആരെ കണ്ടാലും പറയും എന്റെ ഒരു സലാം അവിടെ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോർക്ക് സലാം കൊടുത്തേക്കുകയാണ്. ആ സലാം കൊടുത്തേക്കുന്നതിലോ വലിയ ബന്ധമുണ്ട്. സലാം കൊടുത്തേക്കുന്നത് വലിയൊരു ബന്ധത്തിന്റെ പേരിലാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ വക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം കൊടുത്തയച്ച സംഭവങ്ങൾ നിരവധിയില്ലേ? ഖദീജ ബീവിക്ക് അല്ലാഹു സലാം കൊടുത്തയച്ചില്ലേ? ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രവർത്തനത്തിനുള്ള സ്വീകാര്യത കൊണ്ടല്ലേ അല്ലാഹു അങ്ങനെ സലാം കൊടുത്തയച്ചത്? ഈ സലാം കൊടുത്തയക്കുന്നത് ആത്മബന്ധത്തിന്റെ വലിയൊരു അടയാളമാണ്. അങ്ങനെ കൊടുത്തയച്ച സലാമിൽ എത്ര സലാമു രവിതങ്ങൾക്ക് കൊടുത്തയച്ചോ? മദീനയിൽ പോകുന്ന ആരെ കണ്ടാലും സലാം കൊടുത്തയക്കും. അതുകൊണ്ടല്ലേ ഇമാം ദിഫായി റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയിട്ട് വിശുദ്ധ റൗളയുടെ ചാരത്ത് വെച്ച് ഫിഹാലത്തിൽ ബുഇദി റൂഹീകും തുർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നീ വഹിയ നായിബതി. ഓ നബിയേ, അങ്ങകലെ ഉമ്മു അബീദ ഗ്രാമത്തിൽ നിന്ന് എന്റെ ആത്മാവിനെ ഞാൻ ഈ ഭൂമി ചുംബിക്കാൻ വേണ്ടി പറഞ്ഞേക്കാറുണ്ട്. ഞാനൊരു പ്രതിനിധിയായിട്ട് എന്റെ ആത്മാവിനെ വിടാറുണ്ട്. വഹാദിഹി ദൗലത്തുൽ അസ്ബാഹി ഖദ് ഹലറത്ത് فامدد يمينك كي تحلا بها شفتي. ഓ നബിയെ, ഇപ്പൊ ഞാനിതാ നേരിട്ട് വന്നിരിക്കുന്നു. ഒരു സുവർണ അവസരമാണ്. എന്റെ കൽബും എന്റെ ശരീരവും മൊത്തവുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട യമീനൊന്ന് നീട്ടിത്തരണം. അതൊന്ന് ചുംബനം വെച്ചിട്ട് എന്റെ ശരീരത്തിന് അനുഗ്രഹം കിട്ടാനാണ്. ആ ആത്മബന്ധത്തിന്റെ പേരിലല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈനീട്ടി കൊടുക്കുന്നത്? അവിതർക്കിതമായിട്ട് രേഖപ്പെടുത്തി സംഭവമാണല്ലോ. അല്ലാമാ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു നിരവധി ഗ്രന്ഥങ്ങളിലല്ലേ ഈ സംഭവം എടുത്ത് 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 ഉദ്ധരിച്ചത്. മറ്റു ധാരാളം മഹാന്മാരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ദിഫായി റളിയല്ലാഹുവിന് ഉണ്ടായ ഈ ബഹുമതിക്ക് കാരണം നേരത്തെയുള്ള കണക്ഷനാണ്. അതേപോലെ നേരത്തെയുള്ള കണക്ഷൻ കിട്ടിയിട്ടല്ലേ ഉമർ ഖാലി റളിയല്ലാഹുവിന് കവാടം തുറന്നു കൊടുത്തത്. അതുകൊണ്ട് മുഅ്മിനുകളെ വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, മഹത്തുക്കളോട് വലിയൊരു ബന്ധം വേണം. അത് നമ്മുടെ കൽബിന്റെ സക്കാത്തിന് അഥവാ കൽബിന്റെ തത്വഹീറിന് ശുദ്ധീകരണത്തിനൊരു മാർഗമാണ്. കൽബ് ക്ലിയർ ആകാൻ എന്തെല്ലാം വഴികളുണ്ട്, ആ വഴികളൊക്കെ സ്വീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ നമുക്ക് എളുപ്പം സാധിക്കുന്ന ഒന്നാ ഞാൻ പറഞ്ഞത്, മഹാന്മാരുമായിട്ടൊരു ആത്മബന്ധം നിലനിർത്തുക. ജീവിച്ചിരിക്കുന്നവരുമായിട്ടും നിലനിർത്തണം, മരണപ്പെട്ടവരുമായിട്ടും നിലനിർത്തണം. ആ ആത്മബന്ധം നമ്മുടെ കൽബിൽ ചേറുകൾ ഒന്നും കയറിക്കൂടാതിരിക്കാൻ വലിയൊരു മറയാണ്, വലിയൊരു സബബാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യനെ വിലയിരുത്താൻ നിങ്ങൾ അവനെയല്ല നോക്കേണ്ടത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ചെയ്തിയിലും കൂട്ടുകാരന്റെ പ്രവർത്തനത്തിലും കൂട്ടുകാരന്റെ ഇഷ്ടാനിഷ്ടങ്ങളിലുമാണ്. ഫല്ലന്ദുർ അഹദുക്കും മൻ യുഖാലിൽ, ആരോടാണ് കൂട്ടുകെട്ടുന്നത് എന്നാ നന്നായി ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. സുഹ്ബത്ത് ശരിക്കതിന് നല്ല അസറുണ്ട്, നല്ല സ്വാധീനമുണ്ട്, നല്ല ഫലമുണ്ട്. അതെവിടെയാണോ ചേരുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ മാറ്റം. അതുകൊണ്ടാണ് സജ്ജനങ്ങളോട് കൂടിക്കലരണം. വഖാലിതി സുലഹ നിൽത സ്വലഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി അഖ്മാറു മഉൽ കനീഫി ഇദാ മാ സാല മുഖ്തലിത ബിമാ ഇനഹിരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. സ്വാലിഹീങ്ങളോട് കൂടിക്കലരണം, അവരെ കാണാൻ ആശിക്കണം, അവർക്ക് ഫാത്തിഹ ഓതണം, അവരെ മദദ് നീ ആഗ്രഹിക്കണം, അവരുമായി സുഹബത്തുണ്ടാകാൻ നീ അല്ലാഹുവിനോട് തേടണം, അവരെ കാണാൻ നഖ്ലത്തിലും മനാമിലും കൊതിക്കണം. സ്വാലിഹീങ്ങളോട് കൂടിക്കലർന്നോ നിൽത്ത സ്വലാഹ ബിഹിം, അവരുമായിട്ട് കൂടിക്കലരുന്നത് കൊണ്ട് നിനക്ക് സുഹൃതങ്ങൾ എമ്പാടും കിട്ടും. നിന്റെ കൽബിന് സ്വലാഹിയത്തിന്റെ അവസ്ഥ വരും. സ്വാലിഹീങ്ങളെ കൽബ് പോലെ നിന്റെ കൽബ് നന്നാകും. ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി അഖ്മാറു, കാരണം ആ സ്വാലിഹീങ്ങൾ ഭൂമുഖത്ത് ജീവിക്കുന്ന നക്ഷത്രങ്ങളാണ്.
എന്നിട്ട് ഉദാഹരണം പറയുന്നത് മൗൽ കനീഫി ഇദാ മസാല മുഖ്തലിതൻ ബിമാഇ നഹിരിൻ ഫസാലത്ത് മിൻഹു അഖദാറു. ടോയ്ലറ്റിലെ വെള്ളം ഒരു ശുദ്ധജലത്തിലേക്ക് പോയി വീണാൽ ശുദ്ധജലത്തിന്റെ കട്ടി കൊണ്ട് അതിന്റെ ഡിഗ്രി കൊണ്ട് അതിന്റെ ഉയർച്ച കൊണ്ട് ടോയ്ലറ്റിന്റെ വെള്ളത്തിന്റെ കളറൊക്കെ മാറ്റി അതിന്റെ വാസന മാറ്റി അതിന്റെ രുചി മാറ്റിയിട്ട് തെളിഞ്ഞ വെള്ളമാക്കി മാറ്റുന്നത് കാണാറില്ലേ? ഇതുപോലെ സ്വാലിഹീങ്ങളോട് സമ്പർക്കം കൂടുമ്പോ നിന്റെ കൽവിന്റെ കീടങ്ങളായ ഹസദ് മാറിക്കിട്ടും, കിബറ് മാറിക്കിട്ടും, റിയാ മാറിക്കിട്ടും, റുജുബ് മാറിക്കിട്ടും, ഷഹവത്ത് മാറിക്കിട്ടും, ഹിർസ് മാറിക്കിട്ടും, ഈ വലിയ തലങ്ങളൊക്കെ മാറിക്കിട്ടാൻ സജ്ജനങ്ങളോടുള്ള സമ്പർക്കം വലിയ സഹായകമാണ്. ഒരൊറ്റ രാത്രി അബൂ ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി ദിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സഹവാസം പുലർത്തിയ വലിയ ഒരു കള്ളൻ കളവ് കേസിൽ കുടുങ്ങിയ ആള് പിറ്റേ ദിവസം തന്നെ അയാള് പൂർണമായും നന്നായല്ലോ. ഒരൊറ്റ സെക്കൻഡ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സത്യം മണത്തറിഞ്ഞ കൊള്ളക്കാര് മുഴുവനും നന്നായല്ലോ. ഒന്നും രണ്ടും സംഭവങ്ങളല്ലോ. മഹാകുടിയനായ വ്യക്തിക്ക് റെക്കമെന്റിന് വേണ്ടി പോയപ്പോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു എനിക്ക് റെക്കമെന്റിന് വന്നിരിക്കുകയോ ഇനി മേലാൽ ഞാൻ കുടിക്കാനില്ല എന്ന് തീരുമാനിച്ചിട്ട് അയൽവാസി നന്നായില്ലേ? ജോലി സ്ഥലത്തേക്ക് പോയിട്ട് ജോലി എടുക്കുന്നിടത്ത് കുടിയന്മാരെ കൂട്ടത്തിൽ പെട്ടിട്ട് നല്ല കുടിയനായി മാറിയ ആൾക്ക് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് തൗബയുടെ മണത്തിൽ ചാലിച്ച കത്തെഴുതിയത് കൊണ്ട് ആ കത്തും കയ്യും പിടിച്ച് തൗബ ചെയ്തിട്ട് തിരിച്ചവിടുന്ന് ജോലി മതിയാക്കി മദീനയിൽ വന്ന് താമസിച്ച് പൂർണമായും സ്വാലിഹായി മാറിയില്ലേ? അതെണ്ണിയാൽ തീർക്കാൻ കഴിയൂല. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവിടുത്തെ ദറജ കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ വന്നിരിക്കുന്ന സഹോദരിമാർ മഹദിയുടെ ഉപദേശം കേൾക്കണ്ട, മഹദിയുടെ നാവിലൂടെ പോകുന്നൊരു കാറ്റ് തട്ടിയാൽ മതി, അപ്പോഴേക്ക് അവര് ഈമാൻ കൊണ്ടുപോയി, അവര് നന്നായി പോയി. തൊട്ടടുത്ത് താമസിച്ചിരുന്ന മജൂസികളിൽപ്പെട്ട ഒരു കുടുംബം നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് ആ കുടുംബത്തിലെ അംഗവൈകല്യം ബാധിച്ച കുട്ടിയെ കൊണ്ടുവന്ന് ഇരിക്കാറുള്ളത്. പുറത്തേക്ക് മാതാപിതാക്കൾ പോകുമ്പോ ഈ കുട്ടിക്ക് നടക്കാൻ കഴിയൂല, കൈകൊണ്ട് സ്വന്തമായി ഒരു വസ്തു ചെയ്യാനും കഴിയൂല, ഒന്നും ഉപയോഗിക്കാനും കഴിയൂല, എടുത്തുകൊണ്ടുപോയി വെക്കണം ഏത് സ്ഥലത്തേക്കും. വികലാംഗയായ പെൺകുട്ടിയെ നഫീസ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കും. എന്നിട്ട് ഭാര്യ ഭാര്യയും ഭർത്താവും ഉമ്മയും ബാപ്പയും അത്യാവശ്യത്തിന് പുറത്തു പോകും. ഒരു ദിവസം തിരിച്ചവര് വന്നിട്ട് കുട്ടിയെ എടുക്കാൻ വേണ്ടി വന്നപ്പോ ആ കുട്ടി അതാ നടന്നു വന്നിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നു. അപ്പോൾ ബാപ്പയും ഉമ്മയും ചോദിച്ചു, മജൂസികളായ അവർ ചോദിച്ചു, നീ ആരാണ്? ഞാൻ നിങ്ങളെ മകളാണ്, എന്നെ നിങ്ങൾക്ക് മറന്നോ? നീ ഞങ്ങളെ മകളല്ലല്ലോ, നിന്റെ ശരീരമാകെ മാറിയിട്ടുണ്ടല്ലോ. ഒന്നുമല്ല, നഫീസ ബീവി റളിയല്ലാഹു അൻഹയില്ലേ, ഉമ്മയില്ലേ, അവര് ഉദൂടുത്ത് വരുമ്പോ അംഗസ്നാനം നിർവഹിച്ചിട്ടുള്ള മുഖത്തിൽ നിന്നും കൈകളിൽ നിന്നും മുറ്റിയ വെള്ളം കൊണ്ട് എന്റെ രോഗം മാറിക്കിട്ടി, എന്റെ വൈകല്യം പൂർണമായും മാറി. അതാ കുടുംബത്തിന്റെ തന്നെ ഇസ്ലാമിക ആശ്ലേഷത്തിന് കാരണമായെങ്കിൽ സ്വാലിഹീങ്ങളോടുകൂടെ സമ്പർക്കത്തിൽപ്പെട്ടാൽ അവരോട് കണക്ഷൻ ഉണ്ടാക്കിയാൽ ആത്മബന്ധം സ്ഥാപിച്ചാൽ നന്നാകാൻ അതിലേറെ വഴി വേറെയില്ലല്ലോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വലിയ സമുദായത്തെ നന്നാക്കിയെടുത്തത് അവിടുത്തെ സുഹബത്ത് കൊണ്ടാണ്. രാവിലെ പോയി തങ്ങളെ ഹദറത്തിൽ ഇരിക്കുന്ന ആള് ഉച്ചക്കും എനിക്ക് തങ്ങളെ ഒന്നുകൂടി കാണണം, വൈകുന്നേരവും ഒന്നുകൂടി കാണണം, പിറ്റത്തെ ദിവസവും ഒന്നുകൂടി കാണണം. ഈ ആഗ്രഹം മനസ്സിൽ വരാനുള്ള കാരണമെന്താണ്? മനോഹരമായ സ്വഭാവത്തിന്റെയും ഏറ്റവും
ഏറ്റവും വലിയ ആദർശത്തിന്റെയും അതിനേക്കാൾ വലിയ അനുകരണത്തിന്റെയും പ്രതീകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുന്നിൽ നിന്നതുകൊണ്ടാണ്. അതുകൊണ്ട് വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സംസ്കരണ പ്രവർത്തനങ്ങൾ നടത്തണം, മനസ്സ് നന്നാക്കണം, ഹദ്ദാദ്റാതീബ് ദൈമാക്കണം. ഞങ്ങൾ ദർസിലൊക്കെ ഉസ്താദ്മാര് വളരെ കണിശമായി ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് ഹദ്ദാദ്റാതീബ്. ഉസ്താദുമാർക്ക് ഹദ്ദാദ്റാതീബിൽ ഏതെങ്കിലും ആള് ലീവായി പോയാൽ അവർക്ക് നല്ല അടി കൊടുക്കും. കാരണം ഹദ്ദാദ്റാതീബ് അത്രയും വലിയ ഷറഫുള്ള ഒരു അമലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹദ്ദാദ് തങ്ങളുടെ ആ റാതീബിനെ ലോകം എങ്ങനെ സ്വീകരിച്ചു. 80 വയസ്സ് ജീവിച്ച മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു. 20 വയസ്സിന് ശേഷം മഹാനവരുടെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷമാണ് അള്ളാഹു മഹാനവർക്ക് കൂടുതൽ കഴിവ് കൊടുത്തത്. 20 വയസ്സിന് ശേഷം രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടിട്ടാണ് ലക്ഷക്കണക്കിന് ഹദീസുകൾ മഹാനവർകൾ പറഞ്ഞുകൊടുത്ത് കാത്തിബീങ്ങൾ എഴുതുന്നത്. എത്രമാത്രം വലിയ ഇൽമിന്റെ ഗോപുരമാണെന്നറിയാം. ആ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ ദിക്റിന്റെ സ്വീകാര്യതയ്ക്ക് കാരണം മഹാനവറുടെ ജീവിതത്തിന്റെ പ്രകാശമാണ്. അവിടുത്തെ ചരിത്രത്തിൽ കാണാം, എന്നും ദുഹ്ർ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിയിൽ ഇരുന്നിട്ട് 1000 തവണ ചൊല്ലും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് റമദാനായാൽ 2000 ചൊല്ലും. ആ ദിക്റിന്റെ സ്വീകാര്യതയാണ് മഷ്രിഖ് മഗ്‌റിബിന്റെ ഇടക്ക് ഹദ്ദാദ് റാതീബ് ഇങ്ങനെ വ്യാപിക്കാനും സ്വീകരിക്കാനുള്ള കാരണം. അവരുടെ ജീവിതത്തിലുള്ള ദിക്റ് അള്ളാഹു അങ്ങ് കബൂലാക്കി കളഞ്ഞു. അതങ്ങനെ ക്രോഡീകരിച്ചത് ജനം അങ്ങനെ സ്വീകരിച്ചു. എല്ലാ ആളുകളും അങ്ങനെ ചൊല്ലി വന്നു. മഹാന്മാരുമായുള്ള ആ ബന്ധത്തിന്റെ വലിയ വിലയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് ചൊല്ലണം, എല്ലാവരും അത് പതിവാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതിനൊക്കെ കൂടി എവിടെ സമയം ചോദിക്കും? ഉള്ള സമയങ്ങൾ അതിനങ്ങ് ഉപയോഗപ്പെടുത്തിയ സമയമായി. വേറെ പലതിനും നീക്കുന്ന സമയങ്ങൾ അതിനങ്ങ് കരുതി വെച്ചാൽ മതി. അപ്പൊ സമയത്തിൽ അള്ളാഹു ബർക്കത്ത് തരും. അങ്ങനെയാ, പിന്നെയും സമയം നമുക്ക് കിട്ടണമെന്ന് നമ്മൾ മോഹിക്കുമ്പോൾ അതിനനുസരിച്ച് അള്ളാഹു ബർക്കത്ത് അങ്ങനെ തരും. ചുരുങ്ങിയ കാലം കൊണ്ട് കൂടുതൽ അമൽ ചെയ്യാൻ മഹാന്മാർക്ക് തോഫി കിട്ടിയത് എങ്ങനെ? ഉള്ള സമയം മുഴുവനും നല്ലതിൽ ചെലവഴിച്ചത് കൊണ്ടാണ്. 45 ജീവിച്ചു ഇമാം നബി റളിയല്ലാഹു അൻഹു. 450 കൊല്ലത്തെ സേവന ചെയ്തു വെച്ചത് 45 കൊണ്ട്. കുറഞ്ഞ കൊല്ല ജീവിച്ചത്. പക്ഷെ മഹാനവർകൾ ജീവിതത്തിൽ എഴുതിയ കിതാബുകളൊക്കെ നോക്കുമ്പോ ഒരു ദിവസം തന്നെ മഹാനവർകൾക്ക് ഒരു കിതാബിന്റെ കണക്കിനനുസരിച്ച് പേജുകളുണ്ട്. ആ കിതാബുകൾക്കൊക്കെ ശർഹ് എഴുതിയ വ്യാഖ്യാതാക്കളെ നോക്കുമ്പോ എമ്പാടും ആളുകളല്ലേ. മിൻഹാജ് എന്ന് പറയുന്നത് ചെറിയ കട്ടിയുള്ള ഒരു കിതാബാ, പക്ഷെ അതിന് ശർഹ് എഴുതിയ ഇബ്ൻ ഹജർ തങ്ങൾ എഴുതിയ ശർഹ് ഇത്ര വലുപ്പമുണ്ടല്ലോ. ആ 10 കനം മിൻഹാജ് കാണാതെ പഠിക്കാൻ കഴിയും. എത്രയോ ആലിമീങ്ങൾ മിൻഹാജ് കാണാതെ പഠിച്ചവരുണ്ട്. പക്ഷെ തുഹഫ ഒക്കെ കൂടി കാണാതെ പഠിക്കാന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പഠനം തന്നെയാണ്. കാരണം അത്രയും കട്ടിയും കനവുമാണ് ആ ഷറഹിനുള്ളത്. അത് ഒരു ഷറഹല്ല, നിഹായ വേറെയുണ്ട്, മുഗനി വേറെയുണ്ട്, വ്യത്യസ്ത ഷറഹുകൾ വേറെയുണ്ട്. നിലവിൽ കിട്ടാവുന്ന 30 ഷറഹുകളുണ്ട്. ആ ഷറഹുകളൊക്കെ ഒരു കിതാബിന് വന്നതല്ലേ. അക്കിതാബിന്റെ ആ മുസന്നിഫിന്റെ കഴിവ് എത്രമാത്രം വലുതാണപ്പോൾ. അതാ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ 45 കൊണ്ട് 450 സേവനം ചെയ്തു വെച്ചത് സമയത്തെ മുഴുവനും നല്ലതിനങ്ങ് ചെലവാക്കിയപ്പോൾ സമയത്തിൽ അള്ളാഹു വലിയ ബർക്കത്ത് കൊടുത്തു. നമ്മളെ സമയങ്ങളിലൊക്കെ അള്ളാഹു ബർക്കത്ത് തേടി തരട്ടെ സഹോദരങ്ങളെ. അതുകൊണ്ട് സമയങ്ങൾ ഇതിനു വേണ്ടി നീക്കി വെക്കണം, ചെലവാക്കി വെക്കണം. ദലായിലുൽ ഖൈറാത്ത് വലിയ അസറുള്ള സ്വലാത്താണ്. എന്നും പതിവാക്കി ചെയ്യുന്ന സ്വലാത്തുകളെ കൂട്ടത്തിൽ ആ സ്വലാത്ത് സ്വീകരിക്കണം. ഇമാം ജസൂലി റളിയല്ലാഹു അല്ലേ ദലായിലുൽ ഖൈറാത്തിന്റെ മുസന്നിഫ്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ദലായിലുൽ ഖൈറാത്ത് പതിവാക്കിയതിന്റെ പേരിൽ എത്രയോ മഹാന്മാര് മഹാദികൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട്. തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുക എന്നത് ചെറിയ ഭാഗ്യമല്ല. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, സ്വപ്നത്തിൽ കാണുന്ന മുഅ്മിനായ മനുഷ്യൻ, മുഅ്മിനത്തായ സഹോദരി, എന്താണോ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം, ആ പ്രശ്നത്തിനാണ് കണ്ടപാടെ പരിഹാരം കിട്ടുക.
കണ്ടവനൊരു മാനസിക രോഗിയാണോ? രോഗം മാറിപ്പോയി. കടബാധ്യതയുള്ളവനാണോ? കടം വീടിപ്പോയി. സന്താനങ്ങളെ കുറിച്ച് വിഷമമുള്ളവനാണോ? വിഷമം നീങ്ങിപ്പോയി. കുടുംബത്തിൽ പ്രാരാബ്ധത്തിൽ കഴിയുന്നവനാണോ? ഐശ്വര്യം വല്ല നൽകിപ്പോയി. ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഹമ്മുകൊമ്പുകളില്ലേ? തങ്ങളെ കണ്ടപാടെ ആദ്യം ആ ഹമ്മങ് നീങ്ങിപ്പോകുന്നു. ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഅ്തീറിൽ വിശദീകരിച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു സ്വലാത്ത് ജസൂൽ ഇമാം തങ്ങൾ എഴുതാനുള്ള കാരണം സ്വലാത്തിന്റെ മഹത്വം കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. നൂറുകണക്കിന് ശിഷ്യന്മാരുമായിട്ട് മഹാനവർകൾ അങ്ങനെ യാത്ര പോയപ്പോ ഒരു സ്ഥലത്തെത്തി ളുഹുർ നിസ്കാരത്തിന് സമയമായി. ളുഹുർ വാങ്ങു കൊടുക്കുന്നത് കേട്ടു. വുളു എടുത്ത് പെട്ടെന്ന് നിസ്കരിക്കാൻ ഒരുങ്ങുകയാണ്. ഒരു കിണർ കാണുന്നുണ്ട്, പക്ഷേ ബക്കറ്റില്ല, കയറില്ല, എങ്ങനെ വെള്ളം എടുക്കും? കിണറ്റിലേക്ക് നോക്കുന്നു, പരിസരത്തേക്കും നോക്കുന്നു, വെള്ളം എടുക്കാൻ ഒരു മാർഗമില്ലല്ലോ. വെള്ളം കിട്ടാൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന വീട്ടിലെ ഒരു ചെറിയ പെൺകുട്ടി, പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ എന്താ വേണ്ടത്? മോളെ വുളു എടുക്കാൻ വെള്ളം വേണം. അതിനിവിടെ ആ കിണറ്റിന് നന്നായി വെള്ളമുണ്ട്, പക്ഷേ ബക്കറ്റ് വേണം, കയറ് വേണം, എന്നാൽ വെള്ളം കോരി എടുക്കാമല്ലോ. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം പറഞ്ഞപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, വെള്ളം വേണോ? വെള്ളം തരാം. കിണറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്തോ ഉരുവിട്ടിട്ട് കിണറ്റിലേക്കങ്ങ് തുപ്പിയപ്പോ വെള്ളം പൊങ്ങി പൊങ്ങി വന്ന് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു വുളു എടുത്തു. പാനപാത്രങ്ങളിൽ ശിഷ്യന്മാര് നിറച്ചു, അവരും വുളു എടുത്തു. ആ ചെറിയ പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടിയോട് മഹാനവർകൾ ചോദിച്ചു, ബിമനിൽ തിഹാദിഹിൽ മർത്തബ, മോളെ ഈ ഉന്നതമായ ഗ്രേഡ് എങ്ങനെ സാധ്യമായി? പെൺകുട്ടി പറഞ്ഞു, ഒന്നുകൊണ്ടുമല്ല, ബികസറത്തി സ്വലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലിയപ്പോ സ്വലാത്ത് ഞാൻ അങ്ങ് ഉരുവിട്ടിട്ട് എന്ത് ചെയ്താലും എനിക്ക് വലിയ ഫലമാണ്. രോഗിയുടെ അടുത്ത് എന്നിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് ഞാൻ അങ്ങ് ഊതിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ രോഗം മാറിക്കിട്ടി. വിഷമിക്കുന്നവർക്ക് സ്വലാത്ത് കൈമാറിയിട്ട് ദുആ ചെയ്തു കൊടുത്താൽ അവരെ വിഷമം മാറിപ്പോയി. ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് ചൊല്ലണം. ആ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിനെ വഫാത്തിന് ശേഷം ഖബറടക്കുമ്പോൾ സുഗന്ധങ്ങൾ അടിച്ചു വീശിയപ്പോ മഹാന്മാര് പറഞ്ഞില്ലേ, സ്വലാത്തിന്റെ സുഗന്ധമാണ് അടിച്ചു വീശുന്നത്. വർഷങ്ങൾക്ക് ശേഷം കിടന്ന സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനുള്ള അവസ്ഥ വന്നപ്പോ ഞാൻ ആ ചരിത്രങ്ങൾ പൂർണ്ണമായി വിശദീകരിക്കാൻ എനിക്ക് നേരമില്ലാത്തത് കൊണ്ടാണ്. മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റണമെന്ന് വന്നപ്പോ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറങ്ങ് തുറന്നപ്പോ വന്ന സുഗന്ധം കൊണ്ട് ജനങ്ങൾക്കെല്ലാവർക്കും വല്ലാത്ത അനുഭൂതി വന്നു. വർഷങ്ങൾക്ക് ശേഷവും സുഗന്ധം വിട്ടിട്ടില്ല, ശരീരത്തിന് ഭാവമാറ്റങ്ങളില്ല, കേടുപാടുകളില്ല. അതുകൊണ്ട് ആത്മബന്ധം പുലർത്തിയിട്ട് കൽബിനെ നന്നാക്കണം. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, സംസ്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. മനസ്സിന് സംസ്കരണം ഉണ്ടാകണം, എന്നാ ശരീരത്തിനൊക്കെ സംസ്കരണമുണ്ട്. കൽബിന് നേരെ ചൊവ്വയുള്ള അവസ്ഥ വേണം. ഒരാൾക്ക് അള്ള കൊടുത്ത നിയമത്തിലും ഹസദ് തോന്നാൻ പാടില്ല, ഒരാൾക്ക് അള്ള കൊടുത്ത ഉയർച്ചയിലും ഹസദ് തോന്നാൻ പാടില്ല. ആർക്കല്ല എങ്ങനെ നിയമത്ത് കൊടുത്തിട്ടുണ്ടോ നിനക്ക് നല്ല നാവിലൂടെ പറയാൻ സാധിക്കണം, അൽഹംദുലില്ലാ. എന്നാ ഒരു ഹസദും ഇല്ല മനസ്സിലാക്കി. ഒരാൾക്ക് വലിയ നിയമത്തൊക്കെ പറയുമ്പോ അയാൾക്ക് അതെങ്ങനെ കിട്ടിയെന്നൊക്കെ നമുക്കറിയാം. നീ അതൊന്നും അറിയണ്ട, അൽഹംദില്ല പറഞ്ഞു. നിനക്ക് എങ്ങനെ കിട്ടിയതും കിട്ടാത്തതൊന്നും ഒക്കെ അറിഞ്ഞാലും ശരി, അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി, അയാൾക്ക് കൊടുത്ത നിയമത്തിന് നിനക്ക് എന്തിനാ ഇത്ര ഒരു കുയിന്ത്? നാടൻ ഭാഷയിൽ പറഞ്ഞ എന്തിനാ ഇത്ര ഒരു ഹസദ്? അതിന് അൽഹംദില്ല പറയാൻ കഴിയണം.
ഓ ജ്യേഷ്ഠപ്പൊ നല്ല ഉഷാറിലാണെന്ന് അനുജനോട് വന്നു പറഞ്ഞു, ജ്യേഷ്ഠനൊക്കെ നല്ല ഉഷാറിലാണെന്ന് നല്ല നിയമത്തെ അല്ല കൊടുത്തിണ്ടല്ലോ, അവന്റെ നിയമത്തൊക്കെ കണക്കെന്നെ എന്ന് പറയരുത്, അൽഹംദുലില്ല രക്ഷപ്പെട്ടു എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടാ എന്നാ അസത് ഉണ്ടാകൂല. അങ്ങനെ പറയാനുള്ള മനസ്സാർക്ക്, എന്തൊരു മനുഷ്യൻ അല്ല നിയമത്ത് കൊടുത്താലും അതിൽ കുറവ് കാണാനല്ലേ നമുക്ക് നേരുള്ളൂ. അപ്പൊ അല്ല കൊടുത്തേ ശരിയായില്ല എന്നല്ലേ ഇതിന്റെ അർത്ഥം, നമ്മൾക്ക് നമ്മളാണ് ശരിയാക്കേണ്ട ആള്, അല്ല കലാ കൊടുത്തേ ശരിയായില്ല. ഒരാൾക്ക് നല്ലൊരു വീട് വെച്ചത് കണ്ടു നമ്മൾ, അൽഹംദുലില്ല നല്ലൊരു സൗകര്യമുള്ള വീട്, എല്ലാ സംവിധാനങ്ങളും ഒത്ത വീട്, അൽഹംദുലില്ല എന്ന് പറയാൻ നമ്മളെ കൽബിനെ നേരെ ചൊവ്വിയ അവസ്ഥ വേണ്ടേ? അയാളൊക്കെ എങ്ങനെ അങ്ങനത്തെ വീട് ഉണ്ടാക്കിയ നമുക്കറിയാം, ആ നീ ഉണ്ടാക്കിയത് മാത്രമേ ഇവിടെ ശരിയുള്ളൂ, ബാക്കിയുള്ളവർ ഉണ്ടാക്കിയതൊക്കെ തെറ്റാ. നിനക്കൊരു അൽഹംദുലില്ല പറഞ്ഞ അല്ല കൊടുത്ത നിയമത്തിലൊന്ന് വലുപ്പം കാണാൻ കഴിയണ്ടേ? ഹസദിന്റെ മൂർച്ച എന്താണെന്നറിയോ സഹോദരങ്ങളെ? ഹസദ് വെക്കുന്ന ആള് അള്ളാഹുവിന്റെ ഖലാഇൽ പൂർണ്ണ തൃപ്തിയില്ലാത്തവനാണ്. ഇമാം റാസി റളിയല്ലാഹുവിനെ വിശദീകരിച്ചു, ഹസദിന്റെ ദുരന്തങ്ങൾ വിശദീകരിച്ചെടുത്ത് കാണാം അവിടുത്തെ തഫ്സീറിൽ. അള്ളാഹുവിന്റെ ഖലാഇൽ പൂർണ്ണ തൃപ്തി ഇല്ലാത്തവനാണ്. എന്താ ഹസദ് എന്ന് പറഞ്ഞാ അയാൾക്ക് കൊടുത്ത് ശരിയായില്ലാന്നല്ലേ? അപ്പൊ നീ ആകണം അള്ളാഹു തആല അള്ള തിരുത്തിയിട്ട് നിന്നെ ഏൽപ്പിക്കണം കാര്യങ്ങളൊക്കെ. അയാൾക്ക് കൊടുത്ത് ശരിയായില്ല എന്നല്ലേ ഹസദിന്റെ ചുരുക്ക വീരം? എന്താ അയാൾക്ക് അയാളെ മക്കളൊക്കെ അങ്ങനെ ആകണ്ട? എന്താ അയാളെ വീട്ടുകാരി അങ്ങനെ? എന്താ അയാൾ അങ്ങനെ? അയാൾക്ക് അങ്ങ് അത്ര വലിയ ദീർഘായുസ് അല്ല അങ്ങനെ കൊടുത്ത് കുറച്ചുകൂടെ. നിന്റെ അടുത്ത് അതിന്റെ കണക്ക് മുഴുവൻ. ഈ ഹാസിദിന് അള്ളാഹുവിന്റെ ഖലാഇൽ തൃപ്തി ഉണ്ടാകൂല, അതാണ് കടുത്ത രോഗമാണ്. അത്ര വലിയ രോഗം ഏതാണുള്ളത്? കാവൽ ചോദിക്കാൻ അല്ലാ പറഞ്ഞ കൽബിന്റെ രോഗങ്ങളിൽ ഒരു രോഗമല്ലേ ഉള്ളൂ. അസൂയാലുവിന്റെ അസൂയയുടെ കെടുതിയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, എത്ര രോഗങ്ങളുണ്ട് കൽബിന്, എത്ര രോഗങ്ങളുണ്ട് കൽബിന് നിങ്ങൾ നോക്ക്. പക്ഷേ ഹസദ് എന്ന രോഗം ചെറിയ രോഗമല്ല. കുല്ലുൽ അദാവത്തി ഖത്തുർജ ഇസാലത്തുഹ ഇല്ലാ അദാവത്തു മൻ അദാക ബിൽ ഹസദി, ഏത് ശത്രുതയും നീങ്ങിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഹസദ് മുഖേന വന്ന ശത്രുതയാണോ അത് നീങ്ങിക്കിട്ടാൻ പ്രയാസമാണ്. അതിനാണ് ആ കാവൽ ചോദിക്കുന്നത്, അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. ഹാസിദീങ്ങളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുഴുവനുമായി മദീനത്തും മക്കത്തും ദുരന്തം വിതച്ചത് ഹാസിദീങ്ങളല്ലേ? ആ ഹസദിൽ മുൻപന്തിയിലുള്ളവരല്ലേ യഹൂദികൾ? അവരല്ലേ വിഷത്തിലൂട്ടിയ ഭക്ഷണം കൊടുത്തത്? അവരല്ലേ കല്ലും പിടിച്ച് കൊല്ലാൻ നിന്നത്? അവരല്ലേ തങ്ങൾക്ക് സിഹർ ചെയ്തത്? എണ്ണിയ തീരോ? അവരല്ലേ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ഖുർആനും ഹദീസും സുന്നത്തൊക്കെ പഠിപ്പിച്ച് രണ്ടാളെ വിട്ടിട്ട് അതിനു വേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ട് ലക്ഷങ്ങൾ അവർക്ക് വേണ്ടി കൊടുത്തത് ആരാണ്? യഹൂദികളായ ഹാസിദീങ്ങളല്ലേ? അത് ഹസദ് എന്ന രോഗം ചെറിയ രോഗമല്ല, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ കൽബിന്റെ കീടങ്ങൾ മാറിക്കിട്ടാൻ നല്ലതുമായി പ്രവർത്തനങ്ങൾ വേണം. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ എന്നതിന്റെ മറ്റൊരു വിവക്ഷ, അവര് സാമ്പത്തിക സക്കാത്ത് കൊടുത്തു വിട്ടുന്നവരാണ്. സമ്പത്തിന്റെ സക്കാത്ത് അവർ കൊടുത്തു വിട്ടു. ശരീരത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന രംഗമാണ്. വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ, എന്റെ സക്കാത്ത് ഇങ്ങനെ സമ്പത്തിന്റെ സക്കാത്ത് എന്ന് പറയാൻ കാരണം നിസ്കാരം പറഞ്ഞിടത്തൊക്കെ സക്കാത്തും അല്ലാഹു എണ്ണി പറഞ്ഞിട്ടുണ്ട്. നിസ്കാരവും സക്കാത്തും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ അൽബക്കർ സൂറത്തിന്റെ തുടക്കം ഓതുമ്പോ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാ വമിമ്മാ റസഖനാഹും യുൻഫിഖൂന, അവിടെയും അതാ പറഞ്ഞത്, വയുഖീമൂനസ്സലാ കൃത്യമായിട്ട് ഒരു നിസ്കാരം നിർവഹിക്കും, വമിമ്മാ റസഖനാഹും യുൻഫിഖൂന, നമ്മൾ അവർക്ക് നൽകിയതിൽ നിന്നൊരു ഭാഗം, മൊത്തമായിട്ടില്ലല്ലോ സക്കാത്ത്, ഒരു ഭാഗം ചെറിയൊരു ശതമാനം അവർ സക്കാത്ത് കൊടുക്കും. കണക്കെത്തിയവരൊക്കെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ കടുത്ത പരീക്ഷണം സാമ്പത്തിക രംഗത്ത് വരും. സക്കാത്ത് കൊടുക്കേണ്ട അളവനുസരിച്ച് കുറച്ചു കൊടുത്താൽ മൊത്തത്തിൽ അല്ലാഹു ബർക്കത്ത് തരും. അല്ലാഹുവിനെ വിചാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് വളരെ കുറച്ചാണെങ്കിലും അവർ ഇരട്ടി 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 അല്ലാഹു നൽകുന്നവരാണ്, വർദ്ധനവ് നൽകുന്നവരാണ്. ഒരു ലക്ഷം രൂപക്ക് സക്കാത്ത് കൊടുക്കാൻ ഡെപ്പോസിറ്റ് ഉള്ളതിന് അല്ലെങ്കിൽ പല രൂപത്തിൽ വന്ന ഒരു ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കാൻ 2.5% അല്ലേ പറഞ്ഞിട്ടുള്ളൂ? എത്ര ചുരുങ്ങിയതാ, 2.5% തന്നെ 2500 രൂപ അല്ലേ? അതിന്റെ ഒരു കാൽഭാഗം കൂടി കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ 10ൽ 1 കൂടി കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ. 10ൽ 1 ആണെങ്കിൽ 10,000 കൊടുക്കണ്ടേ? ഇല്ലല്ലോ. 2.5% സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, എത്ര കുറഞ്ഞ സംഖ്യ. നിങ്ങൾ അതിൽ നിന്ന് ആലോചിച്ച് നോക്കൂ, ആടുകളെ പോറ്റുന്ന ഒരാളാണെങ്കിൽ 39 ആടെത്തിയാലും സക്കാത്തില്ല, 40 ആടായാലും ഒരു ആട്, പിന്നെ രണ്ടാമത്തെ ഒരാട് കൊടുക്കണമെങ്കിൽ 100 കഴിഞ്ഞ് 121 എത്തണ്ടേ? അപ്പൊ എത്രയായി കണക്ക്? മൂന്നാമത്തെ ഒരാട് കൊടുക്കണമെങ്കിൽ 201 ആകണ്ടേ? ഒരു 3 ആട് 201 ആടുള്ള ആൾക്ക് ഒരു 3 ആട് കൊടുക്കാൻ പ്രയാസം ഉണ്ടാവുമോ?
അപ്പൊ എന്തിനാണ് ഈ കണക്ക് വെച്ചത്? ഈ നിശ്ചിത ചെറിയ കണക്ക് അത് കൊടുക്കാനാണ് കാര്യമായിട്ട് നമുക്ക് ബോധവും കണക്കും വേണ്ടത്. കച്ചവടക്കാരൊക്കെ കച്ചവടത്തിന്റെ അവധി പൂർത്തിയാക്കിയിട്ട് കണക്കെടുപ്പ് നടത്തിയിട്ട് സക്കാത്ത് കൊടുക്കണം. കച്ചവട സാധനങ്ങൾ വസ്തുക്കളല്ല എടുത്തു കൊടുക്കേണ്ടത്, അതിന്റെ നിശ്ചയിച്ച വിലയാ കൊടുക്കേണ്ടത്. വിലയിൽ നിന്ന് 2.5% കുറഞ്ഞേ ഉണ്ടാകുള്ളൂ, കുറഞ്ഞ ശതമാനം ഉണ്ടാകുള്ളൂ. ആ കിട്ടുന്നതിനനുസരിച്ച് നോക്കുമ്പോൾ കുറഞ്ഞതുണ്ടാകുള്ളൂ. ഒരു കൊല്ലം കച്ചവടം നടത്തിയിട്ട് കിട്ടുക ലാഭവും അതുപോലെ തന്നെ അയാളെ വസ്തുക്കളൊക്കെ കണക്ക് കൂട്ടി നോക്കിയിട്ട് 10 ലക്ഷം ഉണ്ടെങ്കിൽ അതിന്റെ 2.5% കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത്ര തോന്നൊന്നുമില്ലല്ലോ. 1 ലക്ഷം കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എത്ര കുറഞ്ഞ സംഖ്യയാണ് ആ 2.5% എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ഉള്ള ആൾ കൊടുക്കുന്നതിൽ. ആ കുറഞ്ഞ സംഖ്യ അത് കൊടുത്തു വിട്ടുക തന്നെ വേണം. കൊടുക്കാതിരുന്നാൽ വലിയ പരാജയം സക്കാത്തിന്റെ പേരിൽ വരും. സക്കാത്ത് കൊടുക്കാത്തതിന്റെ പേരിൽ വലിയ പരാജയപ്പെട്ടു പോയ ആളുകൾ എത്രയോ ഉണ്ട് ചരിത്രത്തിൽ. കാരണം നിസ്കാരവും സക്കാത്തും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം? റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, നിസ്കാരവും സക്കാത്തും അല്ലാഹു ഖുർആനിൽ ഇങ്ങനെ അടുത്തടുത്ത് പറഞ്ഞതിന്റെ താല്പര്യം, ഖുർആനിൽ പല വിഷയങ്ങളും അങ്ങനെ അടുത്തടുത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ മറ്റേത് പറയും, അത് പറഞ്ഞാൽ ഇത് പറയും. അതിന്റെ താല്പര്യം രണ്ടും കൂടി ഉണ്ടെങ്കിലേ രണ്ടും സ്വീകരിക്കുള്ളൂ. ഒന്ന് മാത്രമാണെങ്കിൽ മറ്റേത് സ്വീകരിക്കൂല, മറ്റേത് മാത്രമാണെങ്കിൽ ഇതും സ്വീകരിക്കൂല. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം, സക്കാത്തും കൊടുക്കണം. സക്കാത്ത് അശേഷം കൊടുക്കൂലേ, നിസ്കാരം അല്ലാഹു കബൂലാക്കൂല. സക്കാത്ത് കറക്റ്റ് കൊടുക്കും, നിസ്കാരം ഒന്നുമില്ല, ആ സക്കാത്തും അല്ലാഹു കബൂലാക്കൂല. രണ്ടും പരസ്പര പൂരകങ്ങളാണ്, രണ്ടും വേണം. അനിഷ്കുർലി വലി വാലിദൈ, അള്ളാഹു പറഞ്ഞു എനിക്കും നന്ദി ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം. അള്ളാഹുവിന് നന്ദി ചെയ്യുന്നതിൽ ഒരാള് 100% അയാൾ റെഡിയാണ്. അയാൾക്ക് ബുലൂഖെത്തിയതിനു ശേഷം പ്രായപൂർത്തി ഒറ്റ നിസ്കാരം കഥാ ഇല്ല, കൈവനുസരിച്ച് അയാൾ ഹജ്ജും സക്കാത്ത് ഒക്കെ നിർവഹിച്ചിട്ടുണ്ട്. ബാപ്പാനും ഇമ്മാനും ഒരു ശുക്രും ചെയ്യൂല, അയാളെ ശുക്ർ അല്ലാഹു കബൂലാക്കൂല. ബാപ്പാനും ഇമ്മാനും നോക്കുന്നതിൽ ആള് 100% റെഡിയാന്ന് നാട്ടുകാരടക്കം സമ്മതിച്ച വിഷയമാണ്. പക്ഷെ ഉണ്ടിട്ടാലും പടിഞ്ഞാട്ടേക്ക് പോകൂല, കൈക്കോട്ടെ പോകുള്ളൂ. അല്ലാഹു തആലക്ക് തീരെ ശുക്രില്ലാത്തവനാണ്, അവന്റെ ശുക്രും റബ്ബിന് വേണ്ട. വഅത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ, അല്ലാഹുവിനെ വിധേയപ്പെടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വിധേയപ്പെടണം. അല്ലാഹു തആലക്ക് വിധേയപ്പെടുന്നതിനൊക്കെ റെഡി റെഡി, പക്ഷേ നബി തങ്ങൾക്ക് വിധേയപ്പെടുന്നതിന് റെഡിയല്ല. അവന്റെ വിധേയത്വം അല്ലാഹുവിന് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കും, അല്ലാഹു തആലക്ക് വിധേയപ്പെടൂല, അവന്റെ വിധേയത്വം അല്ലാഹുവിന് വേണ്ട. ഈ മൂന്ന് വിഷയങ്ങളും സലാസത്തുൻ മക്റൂനാത്, മൂന്നെണ്ണം പരസ്പര പൂരകങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റേത് സ്വീകരിക്കുകയുള്ളൂ. അപ്പൊ സക്കാത്ത് വളരെ ഖനപ്പെട്ട ഒരു വിഷയമാണ്. സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞപ്പോഴല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞത്? ആ കൊടുക്കൂല എന്ന് പറഞ്ഞ ആൾക്കാർ ആയത്തോതീറ്റ കൊടുക്കൂല എന്ന് പറയുന്നത് അല്ലേ രസം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ കുറച്ച് കൂട്ടാൾക്കാർ പറഞ്ഞു, അല്ലാഹു തആല സക്കാത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞ തങ്ങളോടാ, തങ്ങൾ വഫാത്തായി പോയില്ല, ഇനി സക്കാത്ത് കൊടുക്കേണ്ടിയില്ല. അതെവിടെ ആയത്ത്? ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും ബിഹാ വതുസക്കീഹിം വസല്ലി അലൈഹിം ഇന്ന സലാതക സകനുൽ ലഹും. നബിയെ, അവരെ സമ്പത്തിൽ നിന്ന് അവർക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി തങ്ങൾ സക്കാത്ത് വാങ്ങണം, സമ്പത്തിൽ നിന്ന് 1% വാങ്ങണം. വതുസക്കീഹിം ബിഹാ, അതുകൊണ്ട് അവർക്ക് സംസ്കരണം വരും. ആ സക്കാത്ത് തങ്ങൾ വാങ്ങണമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്? തങ്ങളോടല്ലേ വാങ്ങാൻ പറഞ്ഞു, തങ്ങൾ പോയില്ലേ? അതുകൊണ്ട് ഇനി സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സക്കാത്ത് തരൂലാന്നോ? വല്ലാഹി ലൗ മനഊനീ ഖാലൻ, എനിക്കവര് തടഞ്ഞു വെക്കുന്നത് ഒട്ടകത്തെ കൊടുക്കുമ്പോ സാധാരണ പതിവുള്ള കയറാണെങ്കിലും ശരി, മറ്റു റിപ്പോർട്ടിലെ ഒട്ടകത്തെ കൊടുക്കുമ്പോ പാൽ ചുരത്തി കുടിക്കുന്ന കുട്ടിയെ കൊടുക്കല് പതിവുണ്ട്, അക്കുട്ടിയെയാണ് എനിക്കവര് തടഞ്ഞു വെക്കുന്നതെങ്കിലും അത് തടഞ്ഞതിന്റെ പേരിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. കാത്ത് തരൂല, കാത്ത് തന്നേക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് കൊടുക്കാത്ത സക്കാത്ത് അവർ സ്വീകരിച്ചിട്ടില്ല. അവിടുത്തെ കുടുംബത്തെ, അവിടുത്തെ സ്വഹാബിമാരിൽ വളരെ പാവപ്പെട്ടവനായി ജീവിച്ച സ്വഹാബിയാണ് സാലബ എന്ന് പറയുന്ന സ്വഹാബി. സാലബ കുറെ ഉണ്ട് കേട്ടോ, സാലബത്ത് ബിൻ അബ്ദുറഹ്മാൻ അല്ല, സാലബത്ത് ബിൻ ഹാത്തിബ്. വളരെ പാവപ്പെട്ട സ്വഹാബിയായിരുന്നു. നബിയെ, എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ തങ്ങൾ ദ്വാരക്കണം. സമ്പത്ത് ഉണ്ടാകാൻ കുറെ ആളുകൾക്ക് തങ്ങൾ ദ്വാര നിർത്തുന്നു, ദ്വാരക്കിൽ കേടൊന്നുമല്ല. അനസ് റളിയല്ലാഹു അൻഹു സമ്പത്ത് ഉണ്ടാകാൻ തങ്ങൾ ദ്വാരനില്ല, അത്ര സമ്പത്ത് ആർക്കുണ്ടായത്? അള്ളാഹുവെ, അനസ് ബിൻ മാലിക്കിന്റെ സമ്പത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന തങ്ങൾ ദ്വാരുന്നു. അതുകൊണ്ട് അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ മാത്രം മദീനയിൽ എല്ലാ സീസണിലും കാരക്കയാണ്. കാരക്കൊക്കെ ചൂട് സീസണാ കാര്യമായിട്ട്,
തണുത്ത സീസണിൽ പോയി നോക്കിയാലും അനസ് റളിയല്ലാഹുവിന്റെ തോട്ടത്തിൽ നിറഞ്ഞ കാരക്കയാണ്. അതുകൊണ്ട് ഒരു ഒരു കാലത്ത് മാത്രം പറിക്കാന്നില്ല, യഥേഷ്ടം തോന്നുമ്പോഴൊക്കെ പറിക്കാൻ പറ്റിയിരുന്നു. ഇഷ്ടം പോലെ സമ്പത്തല്ലേ അള്ളാഹു തല കൊടുത്തത്, കോടാനക്കൂടി സ്വത്താ കൊടുത്തത്. അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹുവിന് അള്ളാഹു കൊടുത്ത സ്വത്തത്രേ. മദീനയിലെത്തിയപ്പോ ഒരു രൂപ പോലും മഹാനവറുകളുടെ കയ്യിലില്ല. ഹിജറ പോയപ്പോ അബ്ദുറഹ്മാൻ ബിനു ഔഫ് റളിയല്ലാഹുവിനെ കിട്ടിയ അൻസാരിയായ സ്വഹാബി പറഞ്ഞു, നിങ്ങൾ നാളെ മാർക്കറ്റിൽ എന്റെ കൂടെ വരണം, എനിക്കവിടെ ഒരു കച്ചവട സ്ഥാപനം ഉണ്ട്, പകുതി ഞാൻ ചുമര് വെച്ച് തരാം, ആ പകുതി ചുമര് നിങ്ങൾ നടത്തിക്കോളൂ, പകുതി ഞാനും നടത്താം. അങ്ങനെ ആരെങ്കിലും പറയോ, നിങ്ങൾ നോക്ക് അൻസാറുകൾ ഒരു സഹായം ലോകത്ത് ആരെങ്കിലും ചെയ്യോ? അവനവന്റെ കച്ചവട സ്ഥാപനത്തിന് ഒരു രൂപയും കിട്ടാതെ ഇടച്ചുമര് വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി പറയാ, ഈമാന്റെ പേരുള്ള സ്നേഹല്ലേ? പക്ഷെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അതൊന്നും വേണ്ട, നിങ്ങൾ എനിക്കൊരു 20 ദീനാർ കടം തരണം, കച്ചവടം എങ്ങനെ ചെയ്യണം, എങ്ങനെ ചരക്കിറക്കണം, അതൊന്ന് പഠിപ്പിച്ചു തരണം, വേറൊന്നും വേണ്ട. ഈ 20 ദീനാർ ഒരു മാസം കഴിയുമ്പോ ഞാൻ കിട്ടുന്ന ലാഭത്തിന് വീട്ടി തരാം. അപ്പൊ കടം വാങ്ങിയിട്ട് കച്ചവടം നടത്താന്ന് പറ്റും, മനസ്സിലായില്ലേ? കടം വാങ്ങിയിട്ട് കച്ചവടം ഒരാൾക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വീട്ടാനുള്ള കഴിവ് വേണമെന്നേ ഉള്ളൂ. കടക്കാരുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടി കൊടുക്കട്ടെ. ഒരുപാട് ആളുകൾ പ്രതിസന്ധി ഉള്ളവരുണ്ടാകുമല്ലോ, നമ്മൾ വേർക്കേണ്ടതല്ലേ? അള്ളാഹു തല്ലാരും പ്രതിസന്ധി മാറ്റി കൊടുക്കട്ടെ. നിങ്ങൾ നോക്ക്, അങ്ങനെ 20 ദീനാർ കടം വാങ്ങിയിട്ട് കച്ചവടം തുടങ്ങി. ഒരു മാസമാകുമ്പോഴേക്ക് 60 ദീനാർ മിച്ചം വന്നു. 20 ദീനാർ ആ വാങ്ങിയ കടം തിരിച്ചു കൊടുത്തപ്പോ 40 ദീനാർ വീണ്ടും ഉണ്ട്, ചരക്ക് വീണ്ടും ഇറക്കി. അങ്ങനെ കുറച്ച് കൊല്ലം കഴിഞ്ഞപ്പോ ഷാമിൽ നിന്ന് യമനിൽ നിന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന് ചരക്ക് കച്ചവടത്തിന് വരുന്നത് 700 ഒട്ടകങ്ങളിലാണ്. 700 ഒട്ടകങ്ങളിൽ വരുന്ന ചരക്കൊന്ന് കൂട്ടി നോക്കൂ, എത്ര ഉണ്ടാവും? കച്ചവട ചരക്കാണ് ആ വരുന്നത്. അള്ളാഹു കൊടുത്ത സമ്പത്ത് തന്നെയല്ലേ? ആ സമ്പത്ത് ഉപയോഗപ്പെടുത്തി ഒരുപാട് ഖൈറുകൾ ചെയ്തിട്ടുണ്ട് മഹാനവർകൾ. അള്ളാഹു നമുക്കും സമ്പത്ത് കൊണ്ട് ഖൈർ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ ഖൈറുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഖൈറാണ് അല്ല കൊടുത്ത കോടിക്കണക്കിന് സ്വത്ത് കൊണ്ട് 30,000 അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. 30,000 അടിമകളെ മോചിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ അടിമയെ മോചിപ്പിച്ചാൽ തന്നെ സ്വർഗത്തിൽ കടക്കുമെന്നല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അവിടെയാണ് 30,000 അടിമകളെ മോചിപ്പിച്ച് ആ അടിമകൾക്കൊക്കെ അള്ള കൊടുത്ത സമ്പത്തിൽ നിന്ന് സമ്പത്ത് കൊടുത്തവർക്ക് മോചന ദ്രവ്യം നൽകി. അത് ചെറിയൊരു സാമൂഹ്യ സേവനമല്ല, വലിയ സാമൂഹ്യ പരിവർത്തനമാണ്. ഇവിടെയാ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിരാലംബരായ ആളുകൾക്ക് ഒത്താശക്ക് വേണ്ടി നമ്മൾ ഈ സ്വലാത്ത് മജ്‌ലിസിന്റെ കീഴിൽ പെൻഷൻ കൊടുക്കുന്നത്, അതുപോലെ രോഗികൾക്ക് അവലംബമായിട്ട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നത്, പലർക്കും സ്ഥലം വാങ്ങിക്കൊടുത്തത്, വീട് വെച്ച് കൊടുത്തത് അല്ലാഹു കബൂലാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അല്ലാഹു വലിയ സഹായം ചെയ്യട്ടെ. നിങ്ങൾ ഈ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ വലുതും ചെറുതുമായൊക്കെ കൊടുക്കുന്നത്, ചെലവൊക്കെ കഴിഞ്ഞ് മിച്ചം വരുന്നത് ആ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ. ഇതൊക്കെ വലിയ സേവനമാണ്. ഒരാൾ അൽഹംദുലില്ലാ പറഞ്ഞാൽ, ഒരാൾ ദുആ ചെയ്താൽ എത്രയാ ഫലം കിട്ടുന്നത്. സാലബയോട് നബിതങ്ങൾ പറഞ്ഞു, സാലബ നിനക്ക് സ്വത്ത് ചേരൂല, ഉള്ളതുപോലെ അങ്ങനെ പോയാൽ മതി, അതാ നല്ലത്. എല്ലാവർക്കും അതിനൊരു ചേർച്ച ഉണ്ടാകൂലല്ലോ, ഉള്ളതുപോലെ പോയാൽ മതി. സാലബ വീണ്ടും വീണ്ടും വന്നിട്ട് പറഞ്ഞു, അല്ല നബിയെ, സ്വത്ത് വേണം, സ്വത്ത് വേണം, ഞങ്ങളും ദ്വേർക്കണം. അല്ലാഹുമ്മ റസൂഖ് സാലബത മാലൻ, സാലബക്ക് സ്വത്ത് കൊടുക്കുക. അല്ലാ നബിതങ്ങൾ ദ്വേർന്നു. ഒരാടിന് ആരോ സംഭാവന കൊടുത്തു സാലബക്ക്, ഒരാടിനെ സംഭാവന കൊടുത്തു, ആ ആടിനെ പരിപാലിച്ച് അങ്ങനെ വീണ്ടും ഒരു ആടിനെ വാങ്ങി. ഇതിൽ നിന്ന് കിട്ടുന്ന പാലൊക്കെ കറന്നു വിറ്റ് വീണ്ടും ആടിനെ വാങ്ങി. അങ്ങനെ രണ്ടാമത് വാങ്ങി ആടിനെയും കറന്ന് വീണ്ടും ആടിനെ വാങ്ങി. അങ്ങനെ ആട്ടിൻ കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ സമ്പത്ത് നിങ്ങൾക്ക് അത്ര യോജിക്കൂല എന്ന് പറഞ്ഞ് വെറുതെ പറഞ്ഞതല്ല, 5 വക്ത് ജമാഅത്തിനും വന്നിരുന്ന സഅലബ ഇശാഇനും മഗ്‌രിബിനും മാത്രം വരവായി, സുബ്ഹിക്ക് സഅലബയില്ല, ളുഹ്റിന് സഅലബയില്ല, അസ്റിന് സഅലബയില്ല. പിന്നതാ സക്കാത്തിന്റെ പരിധിയിലേക്ക് ആടുകളുടെ എണ്ണം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സ്വഹാബിമാരെ വിട്ടു. സഅലബ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ, തരാൻ മാത്രം സ്വത്ത് എനിക്കുണ്ടോന്ന് ചിന്തിക്കട്ടെ. തിരിച്ചു മറുപടിയുമായിട്ട് അവർ വന്നപ്പോ നബിതങ്ങൾ പറഞ്ഞു, യാ വൈഹ സഅലബ, സഅലബയുടെ നാശമേ, അല്ല കൊടുത്ത സമ്പത്തിനെ പറ്റി ബോധമില്ലല്ലോ. പിന്നെ ആടുകൾ അധികരിച്ചു, 150 ആടുകളായപ്പോ
ജമാഅത്ത് മൊത്തം കട്ട് ചെയ്ത് ജുമാക്ക് മാത്രം വരവായി. രണ്ടാമത്തെ കൊല്ലവും സഹാബത്തിനെ പറഞ്ഞു 150 ആടുകൾ എത്തിയിട്ടും സലബ കൊടുത്തില്ല. 200 ചില്ലറ ആടുകളാകുമ്പോഴേക്ക് നബി തങ്ങൾ വഫാത്തായിട്ടുണ്ട്. 200 ആടുകളുമായിട്ട് വലിയ മുതലാളിയായി നടക്കുന്ന സലബ രണ്ട് ആട്ടിൻപറ്റം കണ്ട് ആട്ടിൻകുട്ടികളെയും പിടിച്ച് സക്കാത്തിന് പ്രായമൊത്ത ആടുകളെയും പിടിച്ച് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നപ്പോ നബിതങ്ങൾ ചോദിച്ചിട്ട് കൊടുക്കാത്ത സക്കാത്തല്ലേ എനിക്കും വേണ്ട, 400 ആടുകളെയായിട്ട് പെരുകിയിട്ട് ആടുകളുടെ എണ്ണവും പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നപ്പോ മഹാനവർകൾ പറഞ്ഞു നബിതങ്ങൾ സ്വീകരിച്ചിട്ടില്ലല്ലോ, സിദ്ദീഖ് തങ്ങളും സ്വീകരിച്ചിട്ടില്ലല്ലോ, ഞാനും സ്വീകരിക്കൂല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് സലബ അങ്ങ് മരണപ്പെട്ടുപോയി. ആദ്യം സമ്പത്തില്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഇഷ്ടം പോലെ അല്ലാ തരികയാണെങ്കിൽ കൊടുക്കായിരുന്നു എന്ന് പറഞ്ഞ സലബയെ പറ്റി ആയത്തിറങ്ങിയില്ലേ, വമിൻഹും മൻ അഹദ അല്ലാഹ ലഇൻ ആതാന മിൻ ഫളിഹി ലനസ്സദഖന്ന വലനകൂനന്ന മിന സ്വാലിഹീൻ ഫലമ്മ ആതാഹും മിൻ ഫളിഹി ബഖിലു ബിഹി വതവല്ലവ വഹും മുഅരിദൂൻ. അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്ക് ശകലം തരികയാണെങ്കിൽ സദഖക്കൊക്കെ കൊടുക്കാമായിരുന്നു, സ്വാലിഹീങ്ങളിൽ ഇടം പിടിക്കാമായിരുന്നു. പടച്ച റബ്ബ് കുറച്ചങ്ങ് കൊടുത്തപ്പോഴേക്ക് ബഹിലൂബിഹി അവര് പിശുക്ക് കാണിച്ചു, ആ മാർഗത്തിലേക്ക് ശ്രദ്ധിച്ചത് പോലുമില്ല. വല്ലദീനഹും ബിസ്സക്കാത്തി ഫാഇലൂൻ, സക്കാത്ത് കണക്കനുസരിച്ച് കൊടുക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വ്യത്യസ്ത രൂപത്തിൽ സക്കാത്ത് വരാം, ഞാനതൊക്കെ കൂടി വിശദീകരിക്കുന്നില്ല. കച്ചവടത്തിനും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിനും മറ്റു മാർഗങ്ങളിലൊക്കെ വരുന്ന സക്കാത്ത് അളവനുസരിച്ച് കൊടുക്കണം, അത് അത്രയും നിർബന്ധമായ ഒരു വിഷയമാണ്. പോകാനുള്ള വണ്ടി റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ വിഷയങ്ങൾ വേഗം പറഞ്ഞ് പൂരിപ്പിക്കട്ടെ. അടുത്ത അടയാളം പറയുന്നത് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, വളരെ കനപ്പെട്ട അടയാളമാണ്. അവര് അവരുടെ സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. വിശ്വാസികൾ സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു വലിയ കഴിവ് നൽകുമാറാകട്ടെ. അത് വലിയ ഒരു കഴിവ് തന്നെയാണ്. സ്വകാര്യതകളെ കാത്തു സൂക്ഷിക്കാൻ ഉള്ള കഴിവ് ചെറിയ കഴിവൊന്നുമല്ല. അത് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സൂക്ഷിക്കേണ്ട മറകൾ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക. ഏറ്റവും പ്രധാനവും പ്രഥമമായിട്ടുള്ള നോട്ടമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിതെറ്റിച്ചു പോകുന്നത്. കാണാൻ പറ്റിയത് മാത്രം നോക്കുക, നോക്കാൻ പറ്റിയത് മാത്രം നോക്കി ആസ്വദിക്കുക. ഇല്ലാ അലാ സുവാജിഹിം ഔമാ മലക്കത്ത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ, അവരുടെ സ്വന്തം ഭാര്യമാരോട് അവർക്ക് സ്വകാര്യതകളുമായിട്ട് ഇടപഴകാൻ വിരോധം ഇല്ല. അവർ ഉടമപ്പെടുത്തിയ അടിമകളുള്ള കാലത്ത് ഫൈന്നഹും ഗൈറു മലൂമീൻ, അത് ആക്ഷേപിക്കപ്പെടുന്നവരല്ല. ഭാര്യമാരുമായി ഇണകളുമായി, ഭാര്യമാരെ നല്ല ഇണകൾ എന്നാണ്, ആണും പെണ്ണും പെട്ടു, പുരുഷന് സ്ത്രീയും സ്ത്രീക്ക് പുരുഷനും. അസ്വാജ് എന്ന് പറഞ്ഞാൽ ഇണകൾ എന്നാണ് അർത്ഥം, ഭാര്യ ഭർത്താവ് എന്നുള്ള അർത്ഥമല്ല. ആ ഇണകളുമായിട്ടുള്ള ബന്ധം അത് അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ്. അത് അനുവദിച്ച രൂപത്തിൽ അത് ഉപയോഗിക്കുന്നവർ ഒരിക്കലും ആക്ഷേപിക്കപ്പെടുന്നവരല്ല, നല്ലവരാണ്. അതിന്റെ അപ്പുറം ആരെങ്കിലും തേടിയാൽ, അള്ളാഹു വെച്ച പരിധിക്ക് അപ്പുറം ആരെങ്കിലും അന്വേഷിച്ച് വേറെയും കുറെയൊക്കെ സ്വീകരിക്കണം എന്ന രൂപത്തിൽ പരിധി വിട്ടുപോയാൽ അവരക്രമികളാണ്, അക്രമം ചെയ്തവരാണ്. അത് സിനയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേശ്യാവൃത്തി കടുവിന്റെ പരമാവധി സൂക്ഷിക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിനെ കണ്ടവാട് ഇബ്ലീസ് പറഞ്ഞു, മൂസ നബിയെ 3 നിങ്ങൾ എന്നെ നന്നായി പരിഗണിക്കണം, നന്നായി ആലോചിക്കണം. ഉദ്കുർനി ഹീന തഗ്ലബ്, ദേഷ്യം പിടിക്കുമ്പോ നിങ്ങൾ എന്നെ നന്നായി കരുതണം. കാരണം ദേഷ്യം പിടിക്കുന്ന ആളെ കൂടുതൽ ചൂടാക്കാനും അയാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യിക്കാനൊക്കെ എനിക്ക് വല്ലാത്ത ട്രെൻഡാണ്. അതുകൊണ്ട് ദേഷ്യം വരുമ്പോ എന്നെ നന്നായി കരുതിയേക്കണം. ഞാൻ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുങ്ങും, അത് എന്റെ ഒരു നേരമാണ്. ഘോരഘോരമായുള്ള യുദ്ധരംഗത്ത് എന്നെ നന്നായി ഓർക്കണം.
കാരണം വലിയ യുദ്ധം നടക്കുമ്പോ ഞാൻ യോദ്ധാവിന്റെ അടുത്ത് ചെന്ന് നിനക്ക് മക്കളില്ലേ, ഭാര്യമാരില്ലേ, കുടുംബക്കാരില്ലേ, അവരൊക്കെ അനാഥകളായി പോകൂലേ, വിധവകളായി പോകൂലേ, ഒന്ന് പിറകോട്ട് നിന്നോ എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊടുക്കും. അതിന്റെ ഒരു സ്വഭാവമാണ്. ഒരു നിലക്കും മഹറമായ ബന്ധമില്ലാത്ത, വിവാഹ ബന്ധമോ നിഷിദ്ധമായ ബന്ധമോ ഇല്ലാത്ത ഒരു പെണ്ണിന്റെ അടുത്തും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആണിന്റെ അടുത്ത് പെണ്ണിരിക്കുന്നത് സൂക്ഷിക്കണേ. ഫഇന്നീ റസൂലുഹ ഇലൈക വറസൂലുക ഇലൈഹാ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു ദൂതനെ പോലെ വർത്തിച്ച് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായതിന് ശേഷമേ മടങ്ങൂ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, ഏഴാമത്തെ അടയാളം വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അല്ലാഹു അവർക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ, വഅഹദിഹിം അവർ അല്ലാഹുവിനോട് ചെയ്ത കരാറുകൾ, റാഊൻ കൃത്യമായി പരിഗണിക്കുന്നവരും പരിപാലിക്കുന്നവരുമാണ്. അല്ല വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് സഹോദരങ്ങളെ സന്താനങ്ങൾ, അല്ല വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് സമ്പത്ത്, അല്ല വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് തക്ലീഫുകൾ മുഴുവനും. കീർത്തനകളിലെ വിരോധനകളും ചെയ്യേണ്ട കാര്യങ്ങളും ഇത് മുഴുവനും അമാനത്താണ്. ഞാൻ ചുരുക്കി പറയട്ടെ, സൂക്ഷിപ്പ് സ്വത്തായിട്ട് നമ്മളെ കയ്യിൽ ആരെങ്കിലും എന്തെങ്കിലും ഏൽപ്പിച്ചാലും അതും അമാനത്താണ്. നമ്മൾ പറയുന്ന വാഗ്ദാനങ്ങളില്ലേ, അതും പരിഗണിച്ച് ശ്രദ്ധിച്ചു പോകാൻ കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് എന്ത് വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഒന്നും നടപ്പിലാക്കാതെ പോയിട്ടില്ല. അതുകൊണ്ടാണ് തങ്ങളെ വഫാത്തിന് ശേഷം ഏറ്റവും ആദ്യമായി ഇസ്ലാമിക സാമ്രാജ്യത്തിലേക്ക്, ബൈത്തുൽ മാലിലേക്ക്, പൊതുഗജനാവിലേക്ക് സ്വത്ത് വന്നത്. ബഹ്റൈനിൽ നിന്നാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ബഹ്റൈൻ. ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നപ്പോ അന്ന് ഭരണം നടത്തുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിച്ചു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും കടം തരാനുണ്ടെങ്കിൽ കടം എഴുതി വെക്കണം, മറക്കരുത്. വാഗ്ദാനങ്ങൾ എഴുതി വെക്കണം, മറക്കരുത്. എപ്പോഴാണ് പിൻവാങ്ങുക എന്നറിയില്ല. അതൊരു ഭാഗത്തങ്ങനെ വിടാതെ കടക്കും, ഭാരിച്ച ഭാരം പിന്നെ ഏൽക്കേണ്ടി വരും. വാഗ്ദാനങ്ങൾ എഴുതി വെക്കണം, കടബാധ്യതകൾ എഴുതി വെക്കണം. നമുക്കൊരു പക്ഷേ വീട്ടാനുള്ള സമയമില്ലെങ്കിലും സ്വത്തെടുത്ത് ബാക്കിയുള്ളവർ വീട്ടിക്കൊള്ളുമല്ലോ. നബിതങ്ങൾ ആർക്കെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അവര് വരണം, സ്വത്ത് വന്നിട്ടുണ്ട്? ജാബിർ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് നബിതങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കിട്ടിയില്ല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. നിങ്ങൾക്ക് എന്താ വാഗ്ദാനം ചെയ്തെന്ന് വെച്ചു, എന്നോട് നബിതങ്ങൾ പറഞ്ഞു ഇനി സ്വത്ത് വന്നാല് ഇത്രയും 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 തരാന്ന് പറഞ്ഞു. മൂന്ന് കോരി ഇങ്ങനെ കാണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാ വാരിക്കോള് എന്ന് പറഞ്ഞു. ഗോതമ്പല്ല വരാൻ പറഞ്ഞു ദിർഹമാ, മഹാനവർക്ക് ചാക്കില് കൈയിട്ട് ദിർഹം ഇങ്ങനെ വാരി ഒരു കയ്യില് അങ്ങോട്ട് വെക്കുന്നു എണ്ണിക്കുടി എന്ന് പറഞ്ഞു. എണ്ണി നോക്കുമ്പോ 500 ദിർഹം, ആ കൂട്ടത്തിൽ 1000 കൂടി എണ്ണിക്കൊടുത്തു, അപ്പൊ 1500 ദിർഹം. മൂന്ന് കോരിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് വാക്കുകളും പാലിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ വാഗ്ദാനങ്ങൾ പാലിക്കുക, അമാനത്തുകൾ വീട്ടുക, വിശ്വസിച്ച് ഏൽപ്പിച്ചത് അങ്ങനെ തന്നെ നിർവഹിക്കുക. അല്ലാഹ് തൗഫീഖ് നൽകുമാറാകട്ടെ. അതൊക്കെ പരത്തി പല വിഷയങ്ങളും പറയാനുണ്ട്, പക്ഷെ സമയം അതിന് അനുവദിക്കാത്തതുകൊണ്ടാണ്. പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അമാനത്ത് വലിയൊരു വിഷയമാണ്. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം അള്ളാഹു എടുത്തുയർത്തുന്ന വിഷയം അമാനത്താണ്. അവ്വലുമായി ഉർഫു മിൻ ഹാദിഹിൽ ഉമ്മ അൽ അമാന, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം എടുത്തു മാറ്റിക്കളയുന്നത് അമാനത്താണ്. ഈ ഉമ്മത്തിൽ അവസാനം ശേഷിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നിസ്കാരം മാത്രം. എത്ര നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുണ്ട് ഹദീസിൽ. എത്ര നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട് അവർ കൊടുക്കാനും കൊടുക്കാനും കീക്കാനുള്ളതൊന്നും ആ കണക്കൊന്നും അവരത്തില്ല. നിസ്കരിച്ചാൽ അങ്ങനെ മതി. വാഗ്ദാനങ്ങളൊക്കെ എമ്പാടും ഉണ്ട്, അവിടെ പറഞ്ഞതുണ്ട്, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മറ്റേ പറഞ്ഞിട്ടുണ്ട്, മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ആ കുറച്ച് ഞാൻ അങ്ങനെ മറന്നുപോയി. കൊടുക്കാനില്ലാതിട്ടൊന്നല്ല, കൊടുക്കൂല. വദിയത്ത് കൊടുക്കുക, സൂക്ഷിപ്പ് സ്വത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമല്ലേ. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ഖളർ അലൈഹിസ്സലാമിന്റെ കൂടെ പോകുമ്പോ ഖളർ അലൈഹിസ്സലാം ഒരു വലിയ മതില്, പൊളിഞ്ഞു വീഴാറായ മതില്, ചെറിയ മതിലൊന്നല്ല വലിയ മതിലാണ്, അത് രണ്ട് കയ്യിങ്ങനെ ഇഷാറത്താക്കിയിട്ട് ആ മതില് ശരിക്കവിടെ ഭദ്രമാക്കി നിർത്തി, മണ്ണിട്ട് കുഴച്ചിട്ടൊന്നുമില്ല. ഫഅഖാമഹു എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ ഇഷാറത്താക്കിയിട്ട് ആ മതിൽ അങ്ങനെ നിർത്തി.
പൊളിഞ്ഞു വീഴാത്ത രൂപത്തിൽ. അപ്പൊ ആ മതിലങ്ങനെ നിർത്താനുള്ള കാരണം പറഞ്ഞതെന്താ? വക്കാന അബൂഹുമ സ്വാലിഹ, ഇത് രണ്ട് എത്തിയും കുട്ടികളുടെ സ്വത്താണ്. ഈ സ്വത്ത് നോക്കാനുള്ള ഒരു മേൽനോട്ടക്കാരനുണ്ട്, അയാളെ നാട്ടിലുള്ള വേറെ നാട്ടിലാണ്. അയാൾ വരുന്നതിന് മുമ്പ് മതിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള നിധി ആരും എടുത്തു കൊണ്ടുപോകും. അപ്പൊ ഈ കുട്ടികൾക്കത് കിട്ടൂല. എന്തിനാപ്പൊ ഈ കുട്ടികൾക്കത് കിട്ടണം എന്നുള്ള നിശ്ചയം എന്താ? വക്കാൻ അബൂഹുമ സ്വാലിഹ, ഇവരെ ബാപ്പ ഏതു ബാപ്പ? ഏഴാമത്തെ വല്ലിപ്പ അൽജദ്ദുസ്സാബിയ, ഏഴാമത്തെ വല്ലിപ്പ സ്വാലിഹായിരുന്നു. എന്താണ് ആ സ്വാലിഹിന്റെ ഉദ്ദേശം? ആര് എന്ത് വസ്തുക്കൾ കൊണ്ടുവന്ന് അയാളെടുത്ത് ഏൽപ്പിച്ചാലും കൃത്യസമയത്ത് അയാളെ കണ്ടില്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അത്രയും സൂക്ഷ്മശാലിയായിരുന്നു. ഒരാൾ ഒന്നാം തീയതി തിരിച്ചു തരണം എന്ന് പറഞ്ഞു, ഒന്നാം തീയതി അയാളെ കാണുന്നില്ലെങ്കിൽ ഈ സാധനം എടുത്തിട്ട് ഒന്നാം തീയതി അയാളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അത് അത്രയും വിശ്വസ്ത, ആ വിശ്വസ്തതയുടെ സ്വലാഹിയത്ത് കൊണ്ടാണ് ഈ പേരമക്കളുടെയും സ്വത്തിന് വറക്കത്ത് കിട്ടിയത്. ചെറിയ വറക്കത്തല്ലാതെ. അപ്പൊ അമാനത്ത് നല്ലോണം കരുതേണ്ട വിഷയം തന്നെയാണ്, സൂക്ഷിക്കേണ്ട വിഷയമാണ്. ഏഴാമത്തെ അടയാളം, വല്ലദീനഹും അലാ സ്വലാത്തിഹിം സലവാത്തിഹിം യുഹാഫിളൂൻ. ഇന്നലെ നമ്മൾ നിസ്കാരം, നിസ്കാരത്തിന്റെ ഭക്തിയാ പറഞ്ഞത്, ഇത് ഏഴാമത്തെ വേറെയാണ്. നിസ്കാരം പതിവായി നിർവഹിക്കുക. പതിവായി നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ബുലൂഗ് എത്തിയതിനു ശേഷം ഖള ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു ഒഴിവ് കഴിവ് തരുന്ന വിഷയങ്ങൾക്കുള്ള ഖള അല്ല പറഞ്ഞത്, അതാകെ രണ്ടെണ്ണേ ഉള്ളൂ. ഖള ആയിപ്പോയാൽ അള്ളാഹു ചോദ്യം ചെയ്ത് ശിക്ഷിക്കാത്ത വിഷയങ്ങൾ രണ്ടെണ്ണേ ഉള്ളൂ. ഒന്ന് അനിയന്ത്രിതമായ ഉറക്കം, എന്നും ഇറങ്ങിയിട്ട് 8 മണിക്ക് എണീക്കുന്നവനെ പറ്റി അല്ല കേട്ടോ പറഞ്ഞത്. എന്നോ ഒരു ദിവസം അങ്ങനെ ആയിപ്പോയി, എന്നും എണീക്കുന്ന ആളാണ്, പക്ഷെ അന്നെന്തോ ക്ഷീണം കൂടുതൽ, സുഖം കൂടുതൽ. എണീറ്റ് നോക്കുമ്പോ 6:45 ഇയാളാകെ തഹയ്യുറായി പടച്ചോനെ. ഭാര്യയോട് വെച്ച് നിങ്ങൾ വിളിച്ചില്ല, ഭാര്യ പറഞ്ഞു ഞാൻ വിളിച്ചു, നിങ്ങൾ എണീറ്റിരുന്നു. സാധാരണ അങ്ങനെ എണീറ്റിരിക്കുമ്പോ ഞാനങ്ങ് പോയി ചായ കാച്ചലാണ്, പിന്നെ നിങ്ങൾ നിസ്കരിക്കലാണല്ലോ. ഇന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുന്ന കരുതി. രണ്ടാമത് ഞാൻ വന്നു നോക്കുമ്പോ നിങ്ങളെ ഈ ഉശിരൻ കൂർക്കമ്പലി കൊണ്ട് നിങ്ങൾ എണീറ്റിട്ടില്ലാന്ന് മനസ്സിലായി. അപ്പയാ പിന്നെ ഉറങ്ങുന്നത് കണ്ടത്. ഞാൻ ഇന്നെന്താന്നറിയില്ല, കൂടുതൽ ഉറങ്ങിപ്പോയി. അത് നിസ്കരിച്ച് വീട്ടിയാ മതി, അള്ളാഹു തലനെ പോലും ശിക്ഷിക്കൂല. കാരണം അത് അനിയന്ത്രിതമായ ഉറക്ക. എന്നും ഇങ്ങനെ 12 മണിക്ക് 2 മണിക്ക് ഉറങ്ങുക, 8 മണിക്ക് എണീറ്റ് പല്ലേക്ക് അങ്ങനെ പോകുക, അത് ഇതിൽ കൂട്ടൂല കേട്ടോ. അത് ആ ഒരു വാക്ക് ഞാൻ ഉറക്കൊണ്ടായി പോയതാന്നുള്ള ആ ഒരു സുഖത്തിൽ കരുതണ്ട, കടുത്ത ശിക്ഷ. രണ്ടാമത്തൊരു കാരണമുള്ളത് അന്നിസിയാൻ, മറതിയാണ്, മറന്നുപോയി. ഒന്നുകിൽ ടെൻഷൻ കൂടിയിട്ടോ സന്തോഷം കൂടിയിട്ടോ അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടൊക്കെ ഒരു മറതി വരും. ആ മറതിയില് നിങ്ങൾ നിസ്കരിച്ചോ? ആ ഞാൻ നിസ്കരിച്ചു എന്നാ കരുതി, നിസ്കരിച്ചിട്ടില്ലല്ലേ, സമയം കഴിഞ്ഞു പോയല്ലോ, മറന്നുപോയതാ. അത് വീട്ടിയാ മതി, അല്ല ശിക്ഷിക്കൂല. വേറൊന്നും കാരണമല്ല, പഠനം കാരണമല്ല, യാത്ര കാരണമല്ല, കച്ചവടം കാരണമല്ല, കല്യാണം കാരണമല്ല, മരണം കാരണമല്ല, ജനനം കാരണമല്ല, തൊഴിൽ കാരണമല്ല, ഒന്നും കാരണമല്ല. കൃത്യമായി നിസ്കാരത്തിൽ ഭദ്രശ്രദ്ധരാകണം, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളിൽ നിന്ന് വലിയ ശത്രുത ഏറ്റിട്ടും അവര് എറിഞ്ഞിട്ട് അവിടുത്തെ മുൻപല്ല് പൊട്ടിച്ച്, അവിടുത്തെ വിരലിൽ നിന്ന് രക്തം ഒഴുക്കി, കാൽപാദത്തിൽ നിന്ന് രക്തം ഒഴുക്കി, നെറ്റിയിൽ നിന്ന് രക്തം ദുരുദുരാ ഒഴുകി, നിലക്കാതെ വന്നപ്പോ അല്ലേ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഈ തപ്പന ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ പായയിൽ നിന്നൊരു കഷ്ണം അതേ ചുട്ടെടുത്തിട്ട് അതിന്റെ ചാരം കൊണ്ടുവന്ന് വെച്ചിട്ടല്ലേ രക്തം നിലച്ചു പോയത്. ഇത്രത്തോളം അസഹ്യമായ രംഗങ്ങൾ ചിട്ടിച്ചിട്ടും ലബീദെന്ന് പറയുന്ന ജൂതൻ സിഹിർ ചെയ്ത് 6 മാസക്കാലം സിഹിറിൽ അകപ്പെട്ടിട്ടും അവർക്കൊന്നും എതിരായി തങ്ങൾ ദുആ ചെയ്തിട്ടില്ല. തങ്ങളാകെ ശത്രുക്കൾക്ക് ദുആ ചെയ്തത് ഖന്ദഖിൽ, അവർ യുദ്ധത്തിൽ ഏർപ്പെടുത്തിയിട്ട് തങ്ങളെ അസ്ർ നിസ്കാരം സമയത്തിൽ നിന്ന് തെറ്റിച്ചപ്പോ ശക്തമായി ദുആ ചെയ്തു. മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറാ, അവരെ വീടുകളും അവരുടെ കുഴിമാടങ്ങളും തീ കൊണ്ട് അല്ലാഹു നിറച്ചു കൊടുക്കട്ടെ. ശഗലൂന അനി സ്വലാത്തിൽ വുസ്താ, അസ്ർ നിസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റിക്കളഞ്ഞല്ലോ, അത് നിസ്കാരവുമായുള്ള വലിയ ബന്ധമാണ്. അതുകൊണ്ട് ഭദ്രശ്രദ്ധരാകണം. മുക്കല്ലഫായതിന് ശേഷം നിസ്കാരം ഖളാ ഉള്ളവർ കൃത്യമായും അത് ഖളാ വീട്ടണം. അതിനൊരു ടൈം കാത്തു നിൽക്കണ്ട. സംഭാവന ബക്കറ്റ് വരുന്നുണ്ട്, നല്ലോണം സംഭാവന കൊടുക്കണം. വെള്ളിയാഴ്ച രാവാണ്, ദ്വാർക്കാനുണ്ട്, ഞാനിതിപ്പോ നിർത്തുകയാണ്. നല്ലോണം ദ്വാർക്കാൻ ഏൽപ്പിച്ച പലരും ഉണ്ട്, അള്ളാഹു നമ്മുടെ സദസ് സ്വീകരിക്കുമാറാകട്ടെ. നല്ലോണം ദ്വാർക്കേണ്ടതുണ്ട്, നല്ല സംഭാവനകളും കൊടുക്കണം. നാളെയും മറ്റന്നാളും കൂടി നമ്മുടെ പരിപാടി ബാക്കിയുണ്ട്. അവസാന ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് ഇല്ലാസ് തങ്ങൾ അൽ ഹൈദറൂസി എരുമാട് തങ്ങൾ പാപ്പ വരുന്നു. അവരെ ദ്വായിൽ, സയ്യിദ് അവർക്കുള്ള ദ്വായിലൊക്കെ സംബന്ധിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗ്യമല്ലല്ലോ, വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് നിറഞ്ഞ സംഭാവനകളും സഹകരണങ്ങളും നൽകി
സജീവ സാന്നിധ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നൊക്കെ അറിയിച്ചതുപോലെ എല്ലാവരും സജീവ സാന്നിധ്യം അറിയിക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിസ്കാരം ഖളാ ഉള്ളവർ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ടത് ഖളാ വീട്ടി തീർക്കണം. 10 കൊല്ലത്ത് നിസ്കാരാണെങ്കിലും 20 കൊല്ലത്ത് നിസ്കാരാണെങ്കിലും അത് അള്ളാഹു അങ്ങ് വിട്ടു തന്നേക്കും എന്ന് കരുതരുത്, വീട്ടിയേക്കണം. നോമ്പ് അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വീട്ടിയിട്ടില്ല, കണക്കുണ്ടെങ്കിൽ മരിച്ചു പോയാലും അത് വിടാൻ മാർഗമുണ്ട്. അതുകൊണ്ട് നോമ്പ് ഖളാ വീട്ടണ്ടെന്നല്ലോ, മാർഗമുണ്ട്, അതിന് വഴികളുണ്ട്. സക്കാത്ത് കൊടുക്കാത്ത ഒരാളാണ് മരണപ്പെട്ടു പോയതെങ്കിൽ സമ്പത്ത് നിർത്തി കൊടുത്ത് വീട്ടാലും വീടും. ഹജ്ജ് നിർബന്ധമുള്ള ആളെയെന്നു പോകാനൊക്കെ നിശ്ചയം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുമ്പ് മരണപ്പെട്ടു പോയി, സ്വത്തെടുത്തിട്ട് മക്കൾ വീട്ടിയ ഹജ്ജ് വിടും. നിസ്കാരം എന്ത് ചെയ്യും? നിസ്കാരം അങ്ങനെ ഒരു തെഹ്ലീൽ കൊണ്ടൊന്നും വിട്ടുതരൂല, അങ്ങനെ ഒരു സ്വതക്ക കൊണ്ടൊന്നും വിട്ടുതരൂല. നിസ്കാരം നമ്മൾ നിർവഹിക്കന്നെ വേണം. കഴിവിന്റെ പരമാവധി ഖളാ ഉള്ളതൊക്കെ കണക്ക് വെച്ച് നമ്മൾ അങ്ങനെ നിർവഹിക്കണം. ഓരോ ഫർളിന്റെ മുമ്പും പിമ്പും ആയിട്ട് അങ്ങനെ നിർവഹിക്കാം. അതാരും പിൽക്കാലത്ത് വീട്ടി തരുമെന്ന് കരുതരുത്. നിസ്കാരത്തിൽ നല്ല ശ്രദ്ധ പാലിക്കുക. ഏത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും നിസ്കാരം വിടാതിരിക്കാൻ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടോ, നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു ശ്രദ്ധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ആറാബിന്റെ ഈമാനെങ്കിലും നിസ്കാരത്തിന്റെ ശ്രദ്ധയിൽ നമുക്ക് വേണമെന്ന് പറഞ്ഞത്. മുമ്പൊരു ആറാബി നിസ്കരിക്കാൻ വേണ്ടി പള്ളി കയറി. കയറുന്ന സമയത്ത് ആറാബിന്റെ വാഹനം ഒട്ടകം, ഒട്ടകത്തെ ഒരു മരത്തിന് കെട്ടിയിട്ട് ആറാബി അങ്ങ് കയറി. സ്വഹാബത്തൊക്കെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് ആറാബി ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഒട്ടകത്തെ കാണുന്നില്ല. അപ്പൊ ആറാബി അള്ളാഹുവിനോടൊരു ചോദ്യം, ഇലാഹി അദ്ദൈതുക അമാനതക, നീ എന്നെ ഏൽപ്പിച്ച അമാനത്ത് ഉത്തരവാദിത്വം നിസ്കാരല്ലേ, ഞാനത് നീ നിശ്ചയിച്ച പള്ളിയിൽ കയറി നിസ്കരിച്ചല്ലോ, ഫഅയ്ന അമാനത്തി, ഞാൻ ഏൽപ്പിച്ച അമാനത്താകുന്ന വാഹനം എവിടെ, എന്റെ വാഹനം കാക്കേണ്ട ഡ്യൂട്ടി അള്ളാഹുവെ നിനക്കല്ലേ, ഞാൻ നിസ്കരിക്കാൻ കയറിയ ആളല്ലേ, അത് നീ എന്നെ ഏൽപ്പിച്ച അമാനത്തല്ലേ, ഞാനത് നിർവഹിക്കുമ്പോ എന്റെ വാഹനം കാക്കേണ്ട ഉത്തരവാദിത്തം നിനക്കല്ലേ റബ്ബെ, അതെവിടെ. സ്വഹാബത്തൊക്കെ തലയിൽ കൈവച്ച ഒരു ആറാബിന്റെ ചോദ്യമാണല്ലേ ഇത്. പക്ഷെ ആ ചോദ്യം അള്ളാഹു എങ്ങനെ പരിഗണിച്ചു? ആറാബി ചോദിച്ചു തീർന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ഒട്ടകപ്പുറത്തതാ ഒരാൾ വരുന്നു ഒട്ടകുമായിട്ട്. അയാളെ കൈ ഇങ്ങനെ ഈ കണുപ്പിന്റെ ഭാഗത്തുനിന്ന് മുറിക്കപ്പെട്ടിട്ടുണ്ട്, കളവ് നടത്തിയതിന്റെ ശിക്ഷ എന്നുള്ളത്. ഒട്ടകം കൊടുത്തു, അയാള് പൊറുക്കണമെന്ന് പറഞ്ഞു, എനിക്കത് വരക്കണമെന്ന് പറഞ്ഞു, അയാൾ തിരിച്ചുപോയി ഒട്ടകം കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആ നിസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു തആല കൊടുത്ത ഒരു മുഹാഫലത്ത്, ഒരു ശ്രദ്ധ, ഒരു ഭാഗ്യം എത്ര വലുതാണ്. അതുകൊണ്ട് നിസ്കാരം പതിവായി നിർവഹിക്കണം. ഉമ്മമാരെ, സഹോദരിമാരെ, ഹൈലു എത്തുന്ന കാലത്ത് നിസ്കാരം വുജൂബുള്ളത് എഴുതി വെക്കണം, മറന്നു പോകരുത്. ലുഹുറു നിസ്കരിക്കാൻ സമയം എമ്പാടും ഉണ്ടായി. 1-3 മണി സമയത്താണ് ഒരു സഹോദരിക്ക് മെൻസസ് ആകുന്നത്. ആ നിസ്കാരം നിർബന്ധമായിട്ട് നിസ്കരിക്കാന്ന് കരുതി അങ്ങനെ പോയതാണ്, പക്ഷെ 3 മണിക്ക് മെൻസസ് ആയി, നിസ്കരിച്ചിട്ടില്ലായിരുന്നു. ഹൈലിൽ നിന്ന് ശുദ്ധിയായ ശേഷം ആ നിസ്കാരം നിർവഹിക്കണം, അത് നിർബന്ധമാണ്. ഹൈല് നിലച്ചത് അസറിന്റെ സമയത്താണ്. ലുഹുറിന് തുടങ്ങിയത് അങ്ങനെ 4-5 ദിവസം കഴിഞ്ഞ ഒരു അസറിന്റെ സമയത്താണ് ഹൈല് നിലച്ചു പോയത്. കുളിച്ച് വൃത്തിയായി അസറും നിസ്കരിക്കണം, തൊട്ടു മുമ്പുള്ള ലുഹുറും നിസ്കരിക്കണം. ആ ലുഹുറ് നിസ്കരിക്കാതിരുന്നാൽ അതിന്റെ കടബാധ്യത അവിടെ കിടക്കും. നിഫാസുകാരിയായ സഹോദരിമാര് അവര് 40 ദിവസം തന്നെ ആകട്ടെ, എന്നിട്ട് കുളിച്ച് നിസ്കരിക്കാൻ തീരുമാനിക്കരുത്. എപ്പോഴാണോ രക്തം നിലക്കുന്നത് അപ്പൊ കുളിച്ച് നിസ്കരിക്കണം. 40 ഒക്കെ ഒരു സാധാരണ കണക്ക് പറഞ്ഞു, 40 വരെ കടന്നോട്ടെ, ഉള്ളിച്ചോറോ കഴിച്ചോട്ടെ, കഷായം അരിഷ്ടോ കുടിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ 20-25 ആകുമ്പോഴേക്ക് രക്തം നിലച്ചോ, എന്നാ കുളിച്ച് വൃത്തിയായി നിസ്കരിച്ചോളണം. കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, സന്തോഷത്തോടെ കുട്ടിന്റെ കൂടെ അങ്ങനെ കടന്നോട്ടെ, മരുന്നോ കഴിച്ചോട്ടെ, ഇനി തകരാറൊന്നുമില്ല. 25 ദിവസമായപ്പോഴേക്ക് രക്തം നിലച്ചു, 20 ദിവസമായാലും രക്തം നിലച്ചു, എന്നാ പിന്നെ 40 ലേക്ക് കാത്തു നിൽക്കരുത്. നിസ്കാരം നിർബന്ധമായിട്ടുണ്ട്. അപ്പൊ ഫർദ് കുളി കുളിച്ചിട്ട് നിയ്യത്ത് വെച്ച് ശരിക്ക് കുളിച്ച് നിസ്കാരം അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിനൊരു കുറവും വരുത്തരുത്. അല്ലാതെ 40 വരെ വെറുതെ അങ്ങോട്ട് പിന്തിച്ചു പോയ കാരണമല്ലാതെ നിസ്കാരം ഖളാ ആക്കിയ വൻ കുറ്റങ്ങളിൽ ഇത് രേഖപ്പെടുത്തപ്പെടും. അത് ചെറിയ വിഷയമല്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിസ്കാരം ഖളാ ആക്കുക വൻ കുറ്റമാണ്. കള്ളുകുടിക്കുന്നതിന്, വ്യഭിചരിക്കുന്നതിന് സമാനമാണ് അതൊക്കെ. അതുകൊണ്ട് അത് നന്നായി കരുതി ഈ വിഷയങ്ങളൊക്കെ സൂക്ഷിക്കണം. ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉലായിക്കഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഈ 7 സ്വഭാവങ്ങളും പാലിച്ച് ജീവിക്കുന്ന വിശ്വാസികൾ അവർ ഫിർദൗസ് എന്ന സ്വർഗത്തെ അനന്തരം എടുക്കുമെന്ന് അള്ളാഹു പറയുന്നു. സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന തട്ടാണല്ലോ ഫിർദൗസ് എന്ന് പറയുന്നത്. അതിനൊരുപാട് മഹത്വങ്ങളുണ്ട്. ആ ഫിർദൗസിൽ ഒത്തുചേരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നമ്മുടെ സദസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉസ്താദിന് പോകാനുള്ള സമയമായി. ദുആ ചെയ്യാൻ 1-2 ആളുകളിൽ വിശദ പെട്ടെന്നൊന്ന് വായിക്കുകയാണ്.
മകളുടെ രോഗം മാറാനും മക്കൾക്ക് മക്കൾ സ്വാലിഹാകാനും മരണപ്പെട്ട കുടുംബക്കാർക്ക് വേണ്ടി ദ്വാരക്കാൻ ഒരു സഹോദരൻ 4000 രൂപ, മരണപ്പെട്ടുപോയ മകന്റെ കബറിലേക്ക് ഗൾഫിൽ പോയ മകന്റെ ജോലി സംബന്ധമായ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ ദ്വാ ചെയ്യാൻ ഒരു മാതാവ് 2500 രൂപ, ജലാലുദ്ദീൻ കല്ലലി ഭാഗം സഹോദരൻ 4000 രൂപ, ഗൾഫിലുള്ള ഒരു സഹോദരൻ ദ്വാ ചെയ്യാൻ 2000 രൂപ, മകൻ ഹാഫിളാകാൻ വേണ്ടി ഒരു സഹോദരൻ 101 രൂപ, ഉമ്മയുടെ രോഗം മാറാൻ വേണ്ടി ഒരു സഹോദരി 1000 രൂപ, ഒരു സഹോദരി മരിച്ചുപോയ ഭർത്താവിനും മക്കളുടെ അഭിവൃദ്ധിക്കും വേണ്ടി ദ്വാരക്കാൻ 2000 രൂപ, കുഞ്ഞുമോനെന്ന സഹോദരൻ 2000 രൂപ, മരുമകന്റെ കച്ചവട അഭിവൃദ്ധിക്കും മരുമകന്റെ കച്ചവട അഭിവൃദ്ധിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു സഹോദരൻ 501 രൂപ, അതേപോലെ മരണപ്പെട്ടുപോയ സുബൈദ എന്ന സഹോദരി അവർക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ 2000 രൂപ, ഒരു സഹോദരി 500 രൂപ, രണ്ട് ഭാഗത്തും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും ഭർത്താവിൻ്റെ ഓർമ്മക്കുറവ് മാറാൻ വേണ്ടി ഒരു സഹോദരി 1001 രൂപ, ദ്വാ ചെയ്യാൻ മറ്റൊരു സഹോദരൻ 500 രൂപ, മുറാദ് ഹാസിലാക്കാൻ ഒരു സഹോദരി 201 രൂപ, മകളുടെ രോഗം മാറാൻ ഒരു സഹോദരി 50 രൂപ, 27-ാം തീയതി ഉംറയ്ക്ക് പോകുന്ന ഒരു സഹോദരി ഈ മജ്ലിസിലേക്ക് പ്രത്യേകമായി ദ്വാ ചെയ്യാൻ 5002 രൂപ സംഭാവന ചെയ്തു. സ്വാലിഹായ കുട്ടി ഉണ്ടാകാൻ വേണ്ടി ഒരു സഹോദരൻ 3000 രൂപ, അതേപോലെ തന്നെ ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ, മറ്റൊരു സഹോദരൻ 500 രൂപ, മക്കൾ സ്വാലിഹാകാനും മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാകാനും വേണ്ടി ദുആ ചെയ്യാൻ, മാതാവിൻ്റെ നടുവേദന മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 1000 രൂപ, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി 500 രൂപ, ശരീരസുഖത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ഉമ്മ 101 രൂപ, ദുആ ചെയ്യാൻ വേണ്ടി മറ്റൊരു സഹോദരി 200 രൂപ, മക്കളുടെയും ഭർത്താവിൻ്റെ ശാരീരികസ്വത്തിനും ദീർഘായുസ്സിനും വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഏൽപ്പിച്ചു. മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ട് മാറാനും ഹലാലായ എല്ലാ മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി ഒരു സഹോദരി 500 രൂപ. ഇത്രയും ആളുകളാണ് ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ ധാരാളം സംഭാവനകൾ മറ്റും കിട്ടിയിട്ടുണ്ട്. സാധു ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുന്നു. ദ്വാരക്ക് അല്പം മധുഹ ചൊല്ലി സ്വലാത്ത് ചൊല്ലി. എല്ലാവരും നല്ല മനസ്സോടുകൂടെ നമുക്കൊക്കെ അറിയുന്ന അന്തത്വത്തിലൂടെ ബെയ്ത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കുകയാണ്. ഒരുപാട് മുറാദുകൾ ഹാസിലാകാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് ദുആ കൊണ്ട് അറിയിച്ചവരുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് ദ്വാരക്കുന്നു. അള്ളാഹു നമ്മുടെ ദുആ വെള്ളിയാഴ്ച രാവിലാണ്, ദുആഇന് വലിയ ഉത്തരം കിട്ടുന്ന രാവാണല്ലോ. ആ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അന്ത തത്തുലു ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽവ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽഹബീബിൽ അറബി അന്ത ഉമ്മുൻ അം അബൂ ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا ملنا مثلك يا سيدي خير النبي الصلاة على النبي وعلى الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطوة غير حسين وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي إننا نرجو إلى كأس حولك للعطش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضعيا سيدي خير النبي الصلاة على النبي
والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الحمد لله الحمد لله رب العالمين لك الحمد يا ربي يا الله حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا سروادنا دنا يا الله നാല് രാവുകളിലായി ഞങ്ങൾ ഇവിടെ ഒത്തൊരുമിച്ചു കൂടിയത് ഇന്ന് വെള്ളിയാഴ്ച രാവിൽ പ്രത്യേകം നിന്നോട് ദുആ ചെയ്യുന്നത് നീ സ്വീകരിക്കണേ റഹ്മാനെ സ്വാലിഹായ അമലുകളിൽ പെടുത്തി സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ വാക്കുകളിലോ പ്രവൃത്തികളിലോ നിയ്യത്തുകളിലോ എന്തെങ്കിലും ഖതകൾ വന്നെങ്കിൽ നീ മാപ്പാക്കി തരണേ റഹ്മാനെ സാധുക്കളാണ് പാപികളാണ് ഇൽമും അമലും കുറഞ്ഞവരാണ് ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ് ഒരു രംഗത്തും ഒരാളെ മുന്നിലും ഞങ്ങളെ നീ ഖായിബാക്കല്ലേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ ഫളിഹത്തിലാക്കല്ലേ അല്ലാഹ് നിന്റെ ഹളറത്തിൽ കോടാനക്കോടി ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ് ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന ഖബർ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ ഫളിഹത്ത് നൽകല്ലേ അല്ലാഹ് യാതൊരു വിജ പരാജയവും നീ നൽകല്ലേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭാവനകൾ സദഖകൾ നൽകിയവരുണ്ട് നീ സ്വീകരിക്കണേ റഹ്മാനെ ഈ പരിപാടിയുടെ നടത്തിപ്പിന് മുന്നോട്ട് വന്ന സംഘാടകർ അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് മിസ്ബാഹി ഉസ്താദും അതുപോലെ തന്നെ നമ്മുടെ ഷാജഹാൻ കയും മറ്റു ഒരുപാട് പ്രവർത്തകന്മാർ അല്ലാഹുവേ അവരുടെ ഹലാല ലക്ഷ്യങ്ങളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന സഹോദരി സഹോദരങ്ങൾ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് ഹലാല ലക്ഷ്യങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ് ഈ പരിപാടിക്ക് വേണ്ടി സംഭാവന ചെയ്തവർ ഓരോ വ്യത്യസ്ത മുറാദുകൾ പറഞ്ഞവരുണ്ട് വ്യത്യസ്ത തരം രോഗികളുണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദന അനുഭവിക്കുന്നവരുണ്ട് ശിഫ നൽകണേ അല്ലാഹ് അല്ലാഹുവേ മക്കളെ കാര്യത്തിൽ പ്രത്യേകം ദുആ കൊണ്ടറിയിച്ചവരുണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകിയ സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ് ഹാഫിദീങ്ങളാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിഫുദ് നൽകണേ അല്ലാ റബ്ബെ എല്ലാ മക്കളെയും മുഹ്റവിയായ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ അല്ലാ അവരെ ഉന്നതമായ ഇൽമു നൽകി വളർത്താൻ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കൾ നീ അവർക്ക് സഹായം ചെയ്യണേ റഹ്മാനെ അതിന് വേണ്ട സബബുകൾ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ അല്ലാഹു അല്ലാഹ മക്കളെ കാര്യത്തിൽ വിഷമിക്കുന്ന മാതാപിതാക്കൾക്ക് അവരെ കൊണ്ട് നീ ഖൈറ് നൽകണേ അല്ലാഹ് സന്തോഷാവസ്ഥ നൽകണേ അല്ലാഹ് ഇന്നും പ്രത്യേകിച്ച് ആ വിഷയത്തിൽ പ്രത്യേകം പറഞ്ഞു ദുആ ചെയ്യാൻ അറിയിച്ചവരുണ്ട് നീ അറിയുമല്ലോ അല്ലാ ആ മക്കളെ കൊണ്ട് നീ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ് സന്തോഷാവസ്ഥയിലാ